Es una mano. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. آدرنیرایا സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, നമ്മുടെ പ്രിയങ്കരനായ MLA സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായി ഈ നെല്ലിക്കുന്ന് റൂസിൽ ബഹുമാനപ്പെട്ട മുറഹവും താഹിറുൽ അഹ്ദൽ തങ്ങൾ ഇവിടെ മുദരിസായിരുന്ന കാലത്തും ശേഷവും ഇതുവരെയും പങ്കെടുക്കാറുണ്ട്. ഞാൻ വളരെ വ്യസനത്തോടുകൂടിയാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് മഹാനായ താജുൽ ഉലമയെ ഓർമ്മ വരും. ഈ മജ്ലിസിൽ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹു ദുആ ചെയ്തിരുന്ന, ഉപദേശം ചെയ്തിരുന്ന വേദിയിൽ ഞാൻ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. മഹാനായ താഹിറുൽ അഹ്ദൽ തങ്ങൾ വേദിയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അന്നുണ്ടായിരുന്ന സാദാത്തുക്കൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ, നാട്ടുകാർ പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അല്ലാഹു തആല അവർക്കെല്ലാവർക്കും ഇവിടെയുള്ള മക്ബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും, നാട്ടിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും തമ്മിൽ നിന്നും മരിച്ചുപോയവർക്കും, ഇവിടുത്തെ മഖാമുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർക്കും എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകുമാറാകും. عن ابي الدرداء رضي الله عنه ابو الدرداء رضي الله عنه ഇൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്,
നമുക്ക് മിഷ്കാത്തിൽ കാണാം. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബു ദർദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നല്ലാഹ തആല യഖൂൽ, നിശ്ചയം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുകയാണ്, അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ അല്ലാഹുവാണ്, ഞാനല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. അതൊരു വസ്തുതയാണ്. ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ മുഴുവനും അധിപനായ സർട്ടാവായ അല്ലാഹ്, അവൻ മാത്രമാണ് ആരാധനക്ക് അർഹൻ ഉള്ളത്. ആദരിക്കപ്പെടാൻ ഇവിടെ ധാരാളം വ്യക്തികൾ ഉണ്ട്, ധാരാളം വസ്തുക്കൾ ഉണ്ട്, ധാരാളം സ്ഥലങ്ങൾ ഉണ്ട്, ധാരാളം സമയങ്ങൾ ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഞാൻ ഇന്ന് രാവിലെ വിദ്യാർത്ഥികൾക്ക് സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്ന സമയത്ത് ആ സഹീഹുൽ ബുഖാരിയിൽ ജുമഅയെ സംബന്ധിച്ച് പറയുന്ന അധ്യായമായിരുന്നു. ഞാൻ മുതഅല്ലിമീങ്ങളോട് പറഞ്ഞു, വെള്ളിയാഴ്ച അത് വലിയ ഒരു വിഷയമാണ്, പക്ഷേ നമുക്ക് അതിനെ സംബന്ധിച്ച് ബോധം വളരെ കുറവാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുൻഗാമികളായ യഹൂദികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കൊടുത്തു, അത് വെള്ളിയാഴ്ചയായിരുന്നു അവർക്ക് ലഭിക്കേണ്ടിയിരുന്നത്, പക്ഷേ അവർ അത് തിരഞ്ഞെടുത്തില്ല. അതിനൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വ്യാഖ്യാനമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ വെള്ളിയാഴ്ചക്ക് പകരം ശനിയാഴ്ച തിരഞ്ഞെടുത്തു. അതിനവർ പറഞ്ഞ കണ്ട ന്യായം, അള്ളാഹു തആല ആറ് ദിവസം കൊണ്ടാണ് ലോകത്ത് സൃഷ്ടിച്ചത്, ഞായറാഴ്ചയാണ് സൃഷ്ടിപ്പ് തുടങ്ങിയത്, വെള്ളിയാഴ്ച സമാപിച്ചതാണ്, ശനിയാഴ്ച ഏഴാമത്തെ ദിവസം ആകാശവും ഭൂമിയൊന്നും സൃഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു ഫ്രീ ഉള്ള ദിവസം എന്ന നിലക്ക് അവർ ശനിയാഴ്ച തിരഞ്ഞെടുത്തു. അതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളിയാഴ്ച നമുക്ക് ലഭ്യമാക്കി തന്നു. ഇപ്പോൾ ഒന്നാമത്തെ ദിവസം വെള്ളിയാഴ്ച നമ്മൾ, രണ്ടാമത്തെ ദിവസം യഹൂദികൾ, മൂന്നാമത്തെ ദിവസം നസ്രാനികൾ, അങ്ങനെ തുടക്കം നമ്മളായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം വന്ന ഈ ഉമ്മത്തിനെ ആദ്യം തുടങ്ങുന്നവരാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തന്നു. ആ വെള്ളിയാഴ്ച വലിയ ബഹുമാനമുള്ള ദിവസമാണ്, വലിയ ബഹുമാനമുള്ള രാത്രിയാണ്. അതിരാവിലെ നന്നായി കുളിച്ച് ജുമഅക്ക് പോകുന്നവൻ കഅന്നമാ ഖർബ ബദനത്തൻ, ഒരു ഒട്ടകം അറുത്ത് ദാനം ചെയ്ത പ്രതിഫലം ഉണ്ട്. രണ്ടാമത്തെ സമയത്ത് പോകുന്നവന് ഒരു ബക്കറത്തിനെ, ഒരു കുട്ടനെ, അല്ലെങ്കിൽ പശുവിനെ, പോത്തിനെ ഒക്കെ അറുത്ത് ദാനം ചെയ്യുന്ന പ്രതിഫലം ഉണ്ട്. മൂന്നാമത്തെ സമയത്ത് പോകുന്നവന് ഒരു കബിശൻ അക്രന, ഒരു കൊമ്പുള്ള ആട്ടിനെ അറുത്ത് ധർമ്മം ചെയ്യുന്ന പ്രതിഫലം ഉണ്ട്. നാലാമത്തെ സമയത്ത് പോകുന്നവന് ഒരു കോഴിയെ അറുത്ത് കൊടുത്ത പ്രതിഫലം ഉണ്ട്. അഞ്ചാമത്തെ സമയത്ത് പോകുന്നവന് ഒരു മുട്ട കൊടുത്ത പ്രതിഫലം ഉണ്ട്. ഇദാ ഖറജൽ ഇമാമു, ഇമാമു മിമ്പറിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഔ സുഹഫഹും, മലക്കുകൾ അവരുടെ ഏടുകൾ ചുരുട്ടും, ഇമാം മിമ്പറിലേക്ക് കടന്നതിന് പുറപ്പെട്ടതിന് ശേഷം വരുന്ന ഒരൊറ്റ കക്ഷിയും പിന്നെ ലീസ്റ്റിൽ ഉണ്ടാവില്ല, മലക്കുകൾ എഴുതിയെടുക്കുന്ന ലീസ്റ്റിൽ ഉണ്ടാവില്ല, അതിന് മുമ്പ് വന്നവർ മാത്രമേ ലീസ്റ്റിൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ശരിക്കും ഒരാൾ ജുമഅക്ക് പങ്കെടുത്ത് നിസ്കരിച്ചു. അദ്ദേഹം ആരുടെയും കഴുത്തിലൂടെ കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോയിട്ടില്ല, നേരത്തെ തന്നെ പോയി സഫിലൊക്കെ നിന്നതാണ്, ഇരുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെയും ഈ വെള്ളിയാഴ്ചയും ഇടയിലുള്ള തെറ്റുകളെല്ലാം വെള്ളിയാഴ്ച കൊണ്ട് പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വെള്ളിയാഴ്ചക്ക് വലിയ ബഹുമാനമുണ്ട്.
പക്ഷേ നമ്മളതൊന്നും ആലോചിക്കാറില്ല. നമ്മളങ്ങനെ വെള്ളിയാഴ്ച വരുന്ന പോന്ന് ജുമാക്ക് പോകണം, അതെല്ലാം കൂടി ഇങ്ങനെ പാങ്ക് കൊടുത്തതിന് ശേഷം ഇറങ്ങി കുത്തുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ചെറുപ്പക്കാർ പള്ളീൻ്റെ മുറ്റത്ത് ഇങ്ങനെ നടത്താൻ പറയുന്നുണ്ടാവും, കുത്തുബ അങ്ങ് നടക്കുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ജുമാ കഴിഞ്ഞാൽ ഉടനെ തടിയെടുത്ത്. ഇങ്ങനെയാണ് നമ്മളിൽ പലരുടെയും സ്വഭാവം. പ്രത്യേകിച്ച് പള്ളിയിലെ മുത്തഅല്ലിമീങ്ങൾ പോലും, ദർസിലെ മുത്തഅല്ലിമീങ്ങൾ പോലും, കോളേജിലെ മുത്തഅല്ലിമീങ്ങൾ പോലും അവസാനം ഖുത്ബ നോക്കാൻ തുടങ്ങാൻ നോക്കുമ്പോൾ കയറി വരുന്ന അവയ്ക്ക് വേറെ ഒരു ഡ്യൂട്ടി ഇല്ലാത്തൊരു കൂട്ടരാ. എന്നിട്ട് അവർ പോലും വരുന്നത് ജുമാ തുടങ്ങാൻ നോക്കുമ്പോൾ ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. ഒരട്ടകം അറുത്ത് ദാനം ചെയ്യാൻ ജീവിതം മുഴുക്കെ ആലോചിച്ചാൽ നമ്മളെ കൊണ്ടാവില്ല. പക്ഷേ അതിൻ്റെ പ്രതിഫലം കിട്ടാനുള്ള മാർഗമാണ് രാവിലെ ജുമാക്ക് മുകളിൽ. പക്ഷേ അങ്ങനെ ഒരു ചിന്തയൊന്നും ഇപ്പോൾ നമുക്ക് ഇല്ല. നമ്മൾ നല്ല നല്ല ബഹുമാനമുള്ള ദിവസം വരുമ്പോൾ ആ ബഹുമാനം അംഗീകരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരണം, അത് നമുക്ക് സമ്പാദ്യമാകണം എന്ന ചിന്തകൾ നമുക്ക് കുറഞ്ഞുപോയി. ആദരിക്കപ്പെടേണ്ട വസ്തുക്കളെയും വ്യക്തികളെയും ആദരിക്കുന്ന ചിന്തകൾ നമുക്ക് കുറഞ്ഞുപോയി. പഴയ കാലത്ത് പ്രായമുള്ളവർ കണ്ടാൽ വലിയ ബഹുമാനമാണ്, ഇപ്പോൾ പ്രായമുള്ളവരെ കണ്ടാൽ ഒരു ഇൻസൾട്ട് ആക്കല. കാരണം ഇപ്പർക്ക് ഒരു കാര്യം തിരിയില്ല, കമ്പ്യൂട്ടർ അറിഞ്ഞൂടല്ലോ. അതുപോലെ തന്നെ നമ്മളെ ഫോണിൽ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഈ പ്രായമുള്ള ആളുകൾക്കൊന്നും കുട്ടികളുടെ ഇടയിൽ വലിയ വിലയൊന്നുമില്ല. അങ്ങനെയായി മാറിപ്പോയി. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. വലിയ മുസീബത്താണ്. മല്ലം യജിബ് സർഫ കബീരിനാ വലം യർഹം സഗീറനാ വലൈസ മിന്നാ. ബഹുമാനം കൽപ്പിക്കണം വലിയവർക്ക്, അല്ലെങ്കിൽ നമ്മളിൽ പെട്ടവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ പ്രായമുള്ളവരെ ആദരിക്കണം. ആദരിക്കാൻ പലരുമുണ്ട്. അതുപോലെ നേരത്തെ തങ്ങളവർകൾ പറഞ്ഞില്ലേ, സയ്യിദന്മാരെ ആദരിക്കണം, ഉലമാ പണ്ഡിതന്മാരെ ആദരിക്കണം, പാപ്പ ഉമ്മയെ വല്ലാതെ ബഹുമാനിക്കണം. റിള റബ്ബി ഫീ റിള വാലിദി. പാപ്പ ഉമ്മയുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം. അൽ ജന്നത്തു തഹ്താ അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരുടെ കാലിൻ്റെ ചുവടെയാണ് സ്വർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നഷ്ടപ്പെട്ടു പോയി. മൂന്ന് തവണ പറഞ്ഞപ്പോൾ സഹാബി ചോദിച്ചു, ആര്? പാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ രണ്ടു പേരുമോ? പ്രായമായിട്ട് അവർക്ക് സേവനം ചെയ്ത് അവരെ പൊരുത്തം വാങ്ങി സ്വർഗത്തിൽ കടക്കാത്തവൻ നഷ്ടപ്പെട്ടുപോയി. പ്രായമുള്ള സമയം യുവത്വം പോലെയല്ല. പ്രായമായി കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറയും, കാതിന് കേൾവി കുറയും, കാലിൻ്റെ മുട്ടിന് വേദന വരും, നടക്കാനും പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടാവും, കൈക്ക് ശക്തി കുറയും, നടക്കുമ്പോൾ ബാലൻസ് കിട്ടൂല. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. അതിൻ്റെയൊക്കെ പുറമെ അപ്പൊ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ ശോഷിച്ചു, ദുർബലപ്പെട്ടു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. മനസ്സും ദുർബലപ്പെടും. മനസ്സ് ദുർബലപ്പെടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യം പിടിക്കും. പ്രായമുള്ള സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കും, എല്ലാവരും അല്ല, ദേഷ്യം പിടിക്കും. ചിലപ്പോൾ ദുശ്ശീലുണ്ടാവും. നമ്മളെത്ര തന്നെ മക്കൾ നോക്കിയാലും വയസ്സായ ബാപ്പ ചിലപ്പോൾ ആരെങ്കിലും കയറി വന്നാൽ പറയും, ഇവരൊന്നും നമ്മളെ നോക്കുന്നില്ല, ഒരു ചായ പോലും കിട്ടുന്നില്ല, വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പം നമുക്ക് ദേഷ്യം പിടിക്കാൻ പാടില്ല. അത് ഈ മനസ്സ് ദുർബലമായതാണ് ഇത് കാണുന്നത്. കാലിലും കൈക്കൊക്കെ ശക്തി കുറഞ്ഞപ്പോൾ ദേഷ്യം പിടിച്ചു നമ്മൾ ഇല്ല. പിന്നെ എന്താ ചെയ്തത്? രണ്ട് കാലുമലൂടെ നടക്കുന്ന ഒരു വടിയും കൂടി കൊടുത്തു, എന്നിട്ടൊന്നും കൂടി ശക്തിപ്പെടുത്താൻ നോക്കിയതാണ്. അതുപോലെ കൈ പിടിച്ചു കൊടുക്കാൻ നോക്കി, ശക്തിപ്പെടുത്താൻ നോക്കിയതാണ്. മനസ്സിന് ശക്തി കുറഞ്ഞു പോയി പ്രായമായപ്പോൾ. അപ്പോൾ പിന്നെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ബഹുമാനിക്കുന്നത് ബഹുമാനമാണ് എന്ന് വിചാരിക്കുന്നില്ല, അത് ചിലപ്പോൾ സ്വീപാക്കുന്നതാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ദുശ്ശീലമുണ്ടാകും പ്രായമാകുമ്പോൾ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما. മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറണം, അവർക്കെല്ലാ നന്മയും ചെയ്തു കൊടുക്കണം. ഇസ്ലാമിൽ വർഗീയതയില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ കാഴ്ചപ്പാട്, വിശാലമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമിനെ കുടുങ്ങിയ മനസ്സുള്ളവർക്ക് കണ്ടുകൂടാ. അങ്ങനെയാണല്ലോ, കുടുങ്ങിയ മനസ്സുള്ളവർക്ക് വിശാലമായ ഒരു സംഗതിയെ ഇഷ്ടപ്പെടൂല.
അത് കാണുന്നില്ലേ? നമ്മളീ ചെറിയ കുട്ടികളുണ്ടല്ലോ, ഒരു ചെറിയ മനസ്സാണ്. അതുകൊണ്ട് നല്ല ഒരു ബംഗ്ലാവ് വീട് വലിയ മുതലാളി ഉണ്ടാക്കിയ കുട്ടികൾ അവിടെ ഇരിക്കില്ല. കുട്ടികളും എല്ലാം അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ചെറിയ ഈതിൻ്റെ ഓല കൊണ്ടും മറ്റേ കുറച്ച് കടലാസെല്ലാം കൊണ്ടും ഒരു ഒരു ചെറിയ ഒരു പന്തലുണ്ടാക്കിയിട്ട് അവിടെ ഉപയോഗിക്കുക. ഈ വിശാലമായ വീട് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് ഇടുങ്ങിയ ഈ പന്തലിരിക്കാനാണ് ഇഷ്ടം. കാരണം അവരുടെ മനസ്സ് വളരെ ചെറുതാണ്. ഇതുപോലെ മനസ്സ് കുടുങ്ങിപ്പോയവരുണ്ട്. മനസ്സ് കുടുങ്ങിപ്പോയവർക്ക് ഇസ്ലാമിനെ സ്നേഹിക്കാൻ കഴിയില്ല, ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇസ്ലാം അത്ര വിശാലമാണ്, എല്ലാ ജനങ്ങൾക്കും നന്മ പറയുന്ന ഒരു മതം, ആർക്കും ഒരു ശല്യം ചെയ്യാത്ത മതം, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത മതം, അതാണ് ഇസ്ലാം. ഇസ്ലാം അങ്ങനെയാണല്ലോ. ഇസ്ലാമിൽ മൂന്ന് തലക്കുള്ള സാഹോദര്യ ബന്ധമാണ്, മൂന്ന് തലക്കുള്ള സാഹോദര്യ ബന്ധം. ഒന്ന്, നമ്മൾ സാധാരണ പറയും നിക്കാഹ് ചെയ്യുമ്പോൾ ബാപ്പ ഇല്ല, ആ പിന്നെ ഉപ്പാപ്പ ഉണ്ടെങ്കിൽ ഉപ്പാപ്പ നിക്കാഹ് ചെയ്യണം, ബാപ്പയില്ല, ബാപ്പാൻ്റെ ബാപ്പയില്ല, ആ പിന്നെ നിക്കാഹ് ചെയ്യാൻ ആരുണ്ട്, രണ്ടാ പിന്നെ നോക്കൽ ഈ ആങ്ങളുണ്ടോന്നാണ്, സഹോദരനുണ്ടോന്നാണ് നോക്കുക. സഹോദരൻ നിക്കാഹ് ചെയ്യണം. ഈ സഹോദരൻ എന്ന് പറഞ്ഞാൽ ഏത് സഹോദരനാണ്? പാപ്പ ഉമ്മക്ക് ജനിച്ച സഹോദരൻ. അതൊരു സാഹോദര്യ ബന്ധമാണ്, നിക്കാഹിന് അർഹത കിട്ടുന്ന സാഹോദര്യ ബന്ധം. അതുപോലെ തന്നെ മരണപ്പെട്ടാൽ അവകാശം കിട്ടാൻ സാധ്യതയുള്ള ബന്ധം, അത് സാഹോദര്യ ബന്ധം. അത് പാപ്പ ഉമ്മക്ക് ജനിച്ചതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന സാഹോദര്യം, അതൊന്ന്. മറ്റൊന്ന്, ഇസ്ലാമിലുള്ള ഒരു സഹോദരിയുണ്ട്, അതെന്താണ്? ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ അദ്ദേഹത്തിന് വേണ്ടി മെയ്യത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ബാപ്പാവുമാകെ ജനിച്ചാളാണോന്ന എന്നല്ല, പിന്നെ ഇന്നമൽ മൂമിനൂന ഇഖ്വാ, മൂമിനീങ്ങളിൽപ്പെട്ട ഒരു സഹോദരൻ മെയ്യത്ത് നിസ്കരിക്കും, സഹോദരി പോല. അതായത് പെണ്ണുങ്ങൾ മെയ്യത്ത് നിസ്കരിച്ചാൽ മതിയാവില്ല, അത് പുരുഷന്മാരെ തന്നെ നിസ്കരിക്കണം, പുരുഷന്മാർക്കാണത് നിർബന്ധം. അപ്പോ പുരുഷന്മാരും മെയ്യത്ത് നിസ്കരിച്ച് മറമാടണം. അവിടെ ഒരു സഹോദരിയുണ്ട്, അത് ഉഖുവത്തുൽ ഇസ്ലാം, ഇസ്ലാമികമായ സഹോദരി. വേറൊരു സഹോദരിയും പഠിപ്പിക്കുകയാണ്, വിശാലമായ സഹോദരി, അതാണ് യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഓ മുസ്ലിമീങ്ങളെ എന്നല്ല, എല്ലാ മനുഷ്യരെയും ഒന്നിച്ച് വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ, നിങ്ങളെ മുഴുവനും ഒരേ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്നാ ഖലഖനാകും മിൻ ദകരിം വ ഉൻസാ, അല്ലാഹു തആല ഇന്നാ നമ്മൾ എന്ന് പറഞ്ഞു. നമ്മൾ എന്ന് പറയുന്നത് അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്, അതിലൊരു വ്യാഖ്യാനമാണ് എന്ന് പറയും. അവർ അങ്ങനെ പറഞ്ഞു എന്ന് പറയും, അത് ബഹുമാനിച്ച് പറയണം. ഇതുപോലെ ഇന്നാ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ സ്ഥലങ്ങൾ, ഇന്നാ അഅതൈനാകൽ കൗസർ, അതുപോലെ ഇന്നാ അൻസൽനാഹു, ഇന്നാ ഖലഖനാകു, ഇങ്ങനെ ബഹുവചനം പറഞ്ഞതിനുള്ള ഉദ്ദേശം അല്ലാഹു തആല തന്നെ അവനെ ബഹുമാനിച്ച് ബഹുവചനം പറഞ്ഞതാണ് എന്ന് വ്യാഖ്യാനം. ചിലർ പറഞ്ഞു ഇന്നാ എന്ന് അല്ലാഹു തആല പറയുന്ന ചില സ്ഥലങ്ങളിൽ അല്ലാഹു തആലയാണ് പടക്കുന്നതും ചെയ്യുന്നതും എങ്കിലും മലക്കുകൾക്ക് കൂടി അവിടെ സേവനം ഉണ്ടാകും. നിമിത്തങ്ങൾ എന്ന നിലക്ക് അല്ലാഹു തആല ഒരുപാട് സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലക്കുകൾ. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദി വകാനല്ലാഹു അലീമൻ ഹകീമാ, അല്ലാഹുവിന് സൈന്യങ്ങളുണ്ട്, ആകാശങ്ങളിലും ഭൂമികളിലും സൈന്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ സൈന്യങ്ങൾ, അത് അല്ലാഹുവിന്റെ മലക്കുകൾ അവന്റെ വലിയ സൈന്യങ്ങളാണ്, അത് വലിയ സൈന്യങ്ങളാണ്. അതുപോലെ അർവാഹുൽ മുഖദ്ദസ, പരിശുദ്ധാത്മാക്കൾ വലിയ സൈന്യങ്ങളാണ്. അതാണ് വൽ മുദബ്ബിറാതി അംറാ, നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യം എന്ന് ഖുർആൻ പറഞ്ഞു. നിയന്ത്രിക്കുന്ന കുറെ ആളുകൾ, കുറേ സൃഷ്ടികളുണ്ട്, അതിലേറ്റവും മുൻപന്തിയിലുള്ളവരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. ആ മലക്കുകൾക്ക് സേവനം ഉള്ള ചില കാര്യങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല പഠിച്ചു. ഇല്ലായ്മയിൽ സൃഷ്ടിക്കുന്നത് അല്ലയാണ്, പക്ഷേ മലക്കുകളോടാണ് മണ്ണെടുക്കാനും അതുപോലെ തന്നെ മണ്ണ് കുഴക്കാനും ആ രൂപം ഉണ്ടാക്കാനും. അപ്പം മലക്കുകളുടെ സേവനം അവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ഇറക്കുന്നു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഇറക്കുന്നു, അപ്പം ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ സേവനം അവിടെയുണ്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകൾക്ക് സേവനത്തിന് അവസരം കൊടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്ന് ബഹുവചനം പറയും. ഇന്ന അങ്ങനെ തഫ്സീർ പറഞ്ഞ
ആളുകൾ ഉണ്ട്. ഇമാം റാസി ഒക്കെ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ശരി, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ ദക്കരിൻ വ ഉൻസാ, ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞത് എല്ലാ മനുഷ്യന്മാരോടുമാണ്. അപ്പൊ എല്ലാവരും ഒരേ അച്ഛനമ്മമാരുടെ മക്കളാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. നിങ്ങൾക്കിടയിൽ വർഗീയത വേണ്ട, നിങ്ങൾക്കിടയിൽ അകറ്റൽ വേണ്ട, നിങ്ങൾക്കിടയിൽ ശണ്ടകൂടൽ വേണ്ട, നിങ്ങൾക്കിടയിൽ തെറിവിളിക്കൽ വേണ്ട, നിങ്ങൾക്കിടയിൽ അകന്നു പോകൽ വേണ്ട. നിങ്ങളെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യന്റെ കണ്ണ്, ആ കണ്ണ് അദ്ദേഹത്തിന് കാഴ്ചക്ക് തകരാറ് സംഭവിച്ചപ്പോ കണ്ണ് മാറ്റിവെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരൊറ്റ ഡോക്ടറും പറയുന്നില്ല ഒരു ഹിന്ദുവിന്റെ കണ്ണാവുമ്പോ ഹിന്ദുവിന്റെ കണ്ണ് കിട്ടണമെന്ന് പറയുന്നില്ല, ഒരു മുസ്ലിമിന്റെ കണ്ണാവുമ്പോ മുസ്ലിമിന്റെ കണ്ണായിരിക്കണമെന്ന് പറയുന്നില്ല. കാരണം ഇതെല്ലാവരും ഒരേ മാതാപിതാക്കളെ മക്കളാണ്. അതുകൊണ്ട് അയാളെ കണ്ണ് ഇയാൾക്കും പറ്റും, ഇയാളെ കണ്ണ് അയാൾക്കും പറ്റും. ഡോക്ടർ ഒരിക്കലും പറയുന്നില്ല കണ്ണ് ഇന്നാളതായിരിക്കണം. ഇതേപോലെ തന്നെ രക്തം കൊടുക്കുമ്പോ രക്തം ഇന്ന ആളുടെ രക്തമാകണം, ഇന്ന മതക്കാരൻ്റെതാകണം, അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്കാരൻ്റെതാകണം, അങ്ങനെയില്ല. മറിച്ച് ആ രക്തത്തിന്റെ ഗ്രൂപ്പ് യോജിച്ചാൽ മതി. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ബാക്കിയുള്ള ഉദാഹരണം നിങ്ങൾക്കറിയാലോ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ മാതാപിതാക്കളിൽ നിന്ന് സർവജനങ്ങളെയും പടച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമ, നീ മനുഷ്യർക്ക് ഇഷ്ടപ്പെടണം, മാ തുഹിബ്ബു ലിനഫ്സിക, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടണം, തകുൻ മുസ്ലിമ, നിനക്കൊരു മുസ്ലിമാകാം. മുസ്ലിമാകണമെങ്കിൽ എല്ലാവരെയും സഹോദരി സഹോദരന്മാരായി കാണണം, ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്ന് കാണണം, എല്ലാവർക്കും നന്മ ചെയ്യണം. അതാണല്ലോ ഇസ്ലാം. ലോകത്ത് ഏറ്റവും വിശാലമായ കാഴ്ചപ്പാടുള്ള മതം കണ്ടില്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാബിയയിൽ വന്നു. അവിടെ നിന്നതാ ഒരു പ്രായമുള്ള മനുഷ്യൻ യാചിക്കുന്നത് കണ്ടു. റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചു, എന്താരാണത് അവിടുന്ന് യാചിക്കുന്നത്? അപ്പൊ പറഞ്ഞു, അദ്ദേഹം ഒരു അമുസ്ലിമാണ്, നമ്മുടെ രാഷ്ട്രത്തിൽ സുരക്ഷിതമായി കഴിയുന്ന ഒരു അമുസ്ലിമാണ്, നമുക്ക് നികുതിയൊക്കെ തന്നിട്ടുണ്ട്. ഓ, അദ്ദേഹം പ്രായമായപ്പോ ശാരീരികമായി ദൗർബല്യം സംഭവിച്ചപ്പോ അദ്ദേഹം ആളുകളോട് യാചിക്കുകയാണ്, പണിയെടുക്കാൻ കഴിയില്ല. റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയായില്ല, ശരിയായില്ല, ആരോഗ്യമുള്ള സമയത്ത് നികുതി വാങ്ങിയ നമ്മൾ ഈ പ്രായമുള്ള സമയത്ത് ആ മുസ്ലിമിനെ യാചിക്കാൻ വിട്ടത് ശരിയായില്ല, അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കണം. റളിയല്ലാഹു അൻഹു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പൊതുഫണ്ടിൽ നിന്ന് ആ മുസ്ലിമിന് പെൻഷൻ അനുവദിക്കുകയാണ്. ഇസ്ലാം വളരെ വിശാലമായ ആശയമുള്ളതാണ് ഇസ്ലാം. ആ ഇസ്ലാം ആദരിക്കേണ്ടവരെ ആദരിക്കണം, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം, പരിഗണിക്കേണ്ടവരെ പരിഗണിക്കണം. എല്ലാം പഠിപ്പിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കൾ. വബിൽ വാലിദൈനി ഇഹ്സാനം ഇമ്മാ യബ്ലുഗന്ന ഇൻദക അൽകിബറ അഹദുഹുമാ ഔ കിലാഹുമാ. അല്ലാഹു പ്രത്യേകം എടുത്തു പറയുകയാണ്, മാതാപിതാക്കൾ പ്രായമുള്ളവരായാൽ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ പ്രായമുള്ളവരായാൽ അപ്പോഴാണല്ലോ അവരിൽ ദുസ്വഭാവം ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളത്, ദുശ്ശീലമുണ്ടാകാൻ സാധ്യതയുള്ളത്, പറഞ്ഞത് കേൾക്കാത്തതും കാണണ്ട കാണാതിരിക്കലും അതുപോലെ എന്ത് ചെയ്തു കൊടുത്താലും ഓർമ്മയില്ലാതിരിക്കലും ഒക്കെ സംഭവിക്കുക പ്രായമുള്ള സമയത്താ. അതുകൊണ്ട് അല്ലാഹു പ്രത്യേകം പറയാണ്, പ്രായമായാൽ ഇമ്മാ യബ്ലുഗന്ന ഇൻദക അൽകിബറഹദുഹുമാ ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, മാതാപിതാക്കളുടെ മനസ്സിന് മനക്ലേശമുണ്ടാക്കുന്ന ഒരക്ഷരം പോലും പറയാൻ പാടില്ല മക്കളെ. ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, അവരെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന ഒരക്ഷരം പോലും പറയാൻ പാടില്ല. വല്ല തൻഹറുഹുമാ,
ഗൗരവത്തോടെ മാതാപിതാക്കളോട് സംസാരിക്കാൻ പാടില്ല. ഒരിക്കലും എത്ര തിരക്കുണ്ടെങ്കിലും ഉമ്മാനോട് എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറയരുത്, ബാപ്പാനോട് എനിക്ക് മനസ്സില്ല എന്ന് പറയരുത്, അങ്ങനെയുള്ള ഒരു വാക്കും വന്നു പോകരുത്. വളരെ വിനയത്തോടെ താഴ്മയോടെ വലാ തൻഹറുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ, വളരെ മാന്യമായ രൂപത്തിൽ വിനയാന്വിതരായിട്ടല്ലാതെ ബാപ്പയോട് സംസാരിച്ചുകൂടാ, ഉമ്മയോട് സംസാരിച്ചുകൂടാ, ഉപ്പാപ്പയോട് പറഞ്ഞുകൂടാ, ഉമ്മാമയോട് സംസാരിച്ചുകൂടാ. വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ. കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണം, വളരെ കാരുണ്യത്തോടെ പെരുമാറണം ബാപ്പാവന്മാരോട്. നമ്മളോട് എങ്ങനെയാ അവര് മുമ്പ് പെരുമാറിയത്? സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്തെല്ലാം ശല്യ ചെയ്തത്! ഉമ്മാന്റെ കണ്ണ് തെറ്റുമ്പോഴേക്ക് അടുപ്പുന്ന് തീ വിരിച്ച്, ബാപ്പാന്റെ ശ്രദ്ധ തെറ്റുമ്പോഴേക്ക് ജേട്ടൻ വ്യഞ്ജനം തല്ലുണ്ടാക്കി. കുട്ടിക്കാലത്ത് അങ്ങനല്ലേ കുട്ടികള്? സുബ്ഹാനല്ലാഹ്, ഓ എത്രയേ പ്രയാസപ്പെടുത്തിയ ബാപ്പാനും ഉമ്മാനെയും. അപ്പോഴൊന്നും അവർക്ക് ചുണ്ടി പിടിച്ചിട്ടില്ല. പിന്നെയോ നമ്മളെ പിടിച്ച് കവളത്ത് ചുംബിച്ചവരാണവർ. ആ ഉമ്മ ബാപ്പയോടും എന്ത് ദുശീലം അവരിൽ നിന്നുണ്ടായാലും നമുക്ക് ദേഷ്യം പിടിച്ചുകൂടാ. അവരെ വല്ലാതെ ആദരിക്കണം, വല്ലാതെ സ്നേഹിക്കണം. അവർ ആ മുസ്ലിമീങ്ങളാണെങ്കിൽ പോലും മാതാപിതാക്കൾ മുസ്ലിങ്ങളല്ല, എന്നാലും അവരോട് നല്ല നിലക്ക് പെരുമാറണം എന്ന് ഖുർആൻ ഒരിക്കലും ഒരു വർഗീയ ചിന്താഗതിക്ക് അനുവദിക്കൂല. അച്ഛനമ്മമാർ അച്ഛനമ്മമാര് തന്നെ, അവര് അവരാശയത്തിലേക്ക് നമ്മളെ വിളിച്ചാൽ അത് തെറ്റായ കാര്യത്തിന്, അള്ളാഹു തആല തെറ്റാക്കിയ ഒരു കാര്യത്തിന് ആര് വിളിച്ചാലും പോയിക്കൂടാ. അത് ബാപ്പ ഉമ്മ വിളിച്ചാലും പോയിക്കൂടാ, അല്ലാത്തവർ വിളിച്ചാലും പോയിക്കൂടാ, ആര് വിളിച്ചാലും പോയിക്കൂടാ. ഇനി ഒരു ഉസ്താദ് തെറ്റായ കാര്യത്തിന് ക്ഷണിച്ചാൽ പോകാൻ പറ്റുമോ? അത് പറ്റൂല. തെറ്റായ കാര്യത്തിന് ആര് വിളിച്ചാലും പോകാൻ പറ്റൂല, ശരിയായ കാര്യത്തിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാരണം ലാ തആതലി മഖ്ലൂഖിൻ ഫീ മാസിയത്തിൽ ഖാലിഖി, അല്ലാഹുവിനെ തെറ്റിയുന്ന വിഷയത്തിൽ ഒരു സൃഷ്ടിക്കും വഴിപ്പെടാൻ പാടില്ല. ഒരു വലിയൊരു ഉസ്താദ്, ആ ഉസ്താദ് ഒരു ചെറുപ്പക്കാരനായ കുട്ടിയെ ഒരു തെറ്റിനു വേണ്ടി വിളിച്ചു, കൊന്നാൽ പോകാൻ പാടില്ല. അവിടെ പിന്നെ ഉസ്താദിന്റെ പൊരുത്തക്കേട് കിട്ടുമെന്നൊന്നും പേടിക്കണ്ടേ, അതൊരു ആവശ്യമില്ല. ഉസ്താദിനാണ് പൊരുത്തക്കേട് കിട്ടുക, ഈ കുട്ടിക്കല്ല. വളരെ ശ്രദ്ധിക്കണം, അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത ഒരു സംഗതിക്കും ആരെയും അനുസരിക്കാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഏഴ് ഇമാമിങ്ങളുണ്ടായി, സമിഅത്തു ഖുർആഉ സബഅ, ഏഴ് ഇമാമിങ്ങൾ. ആ ഇമാമിങ്ങൾ ഓതിയതുപോലെ ഖുർആൻ ഓതണം. ചിലരുണ്ടല്ലോ ഖുർആൻ ഉള്ളപ്പോ പിന്നെ ഇമാമിങ്ങൾ എന്തിനാണ്? എനിക്ക് ഖുർആനും അറിയില്ല, ഇമാമും അല്ല, ഒന്നും അറിയില്ല. ഏഴ് ഇമാമിങ്ങൾ ഓതിയതുപോലെ മാത്രമേ ഖുർആൻ ഓതാൻ തന്നെ പാടുള്ളൂ. ആ ഇമാമിങ്ങളെ വിട്ടുകൊണ്ട് നമുക്ക് ഖുർആൻ മനസ്സിലാക്കാൻ ഓതാനും കഴിയില്ല. ഖുർആന്റെ ആശയം പഠിക്കൽ പിന്നല്ലേ, ഖുർആൻ ഓതാൻ തന്നെ കഴിയില്ല. സബഅത്തുൽ ഖുർആഉ സബഅ, ഏഴ് ഇമാമിങ്ങൾ. ആ ഇമാമിങ്ങളിൽ ഒരാളാണ് അബു അംറ് റളിയല്ലാഹു അൻഹു, വലിയ മഹാന, ഖുർആൻ നന്നായിട്ട് പഠിപ്പിക്കുന്ന ആളാണ്. ആ മഹാൻ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. സുഹൃത്തുക്കളെ, അബു അംറുൽ ഖാരിഇ എന്ന് പറയുന്ന വലിയ മഹാൻ, ആ മഹാൻ ഹസനുൽ ബസ്റ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നു. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഞാൻ ഖുർആൻ പഠിക്കാൻ വേണ്ടി എൻ്റെ അടുക്കൽ വന്ന ഒരു മുതഅല്ലിമ്, ആ മുതഅല്ലിമ് കൗമാരപ്രായമുള്ള നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള കുട്ടിയാണ്. ഞാൻ ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ കുട്ടിയോടൊരു സ്നേഹം തോന്നി. ഞാൻ ആ കുട്ടിയെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഞാനൊന്ന് ചുംബിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, വലിയ തെറ്റാണ്, വലിയ തെറ്റാണ്. പക്ഷേ അതിലപ്പുറം വേറെ ഒന്നും ചെയ്തിട്ടില്ല, ചുംബിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ആ ചുംബനം കഴിഞ്ഞതോടെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ മനസ്സിൽ നിന്നും അതാ മറഞ്ഞുപോയി, ഖുർആൻ മറന്നുപോയി.
ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, ഖുർആൻ പിന്നെ ഒന്നും മനപ്പാടമില്ല. ഞാൻ വല്ലാത്ത സങ്കടപ്പെട്ടു, അള്ളാഹുവിനോട് ധാരാളം മാപ്പ് പറഞ്ഞ് തൗബ ചെയ്തു. ഒരു ദുർബല നിമിഷത്തിൽ വന്നുപോയ തെറ്റാണ്, ഞാൻ അള്ളാഹുവിനോട് വല്ലാതെ മാപ്പ് പറഞ്ഞു. പക്ഷേ എന്റെ ഖുർആൻ എനിക്ക് തിരിച്ചു കിട്ടിയില്ല. ഞാൻ ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി. മഹാന്മാരെപ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. മഹാന്മാരോട് ദുആ ചെയ്യാൻ പറയുന്നത് പരിഹാരമാണ്. മഹാന്മാരുടെ മഖ്ബറകൾ പരിഹാരമാണ്. അവരുടെ സമീപത്തുള്ള ദുആക്ക് ഇജാബത്താണ്. അവരുടെ ദുആക്കും വലിയ ഇജാബത്താണ്. വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. ഖുർആനാണ് ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരെ ദുആക്ക് അല്ലാഹു ഉത്തരം ചെയ്യും. അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. മഹാന്മാരെ സമീപിക്കാൻ പോകുമ്പോ അതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിവിടുന്നവരുണ്ട്. അവർക്ക് ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല. മഹാനായ അബു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസനുൽ ബസ്രി തങ്ങളടുക്കൽ പോയി ഞാൻ എന്റെ സങ്കടം ബോധിപ്പിച്ചു. എനിക്ക് പറ്റിയ അബദ്ധവും ഞാൻ വിവരിച്ചു. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഇത് മൗസിമുൽ ഹജ്ജാണ്, ഹജ്ജിന്റെ സീസണാണ്, നിങ്ങൾ ഹജ്ജിന് പോയിക്കോളൂ. ഹജ്ജ് എന്ന അമൽ വലിയ മഹത്വമുള്ള അമലല്ലേ? കയൗമ വലദതുഹു ഉമ്മുഹു, ശരിയായ ഹജ്ജ് ചെയ്തവൻ ഉമ്മ പ്രസവിക്കപ്പെട്ടവനെ പോലെ പാപമുക്തനാകുമെന്നല്ലേ ഹദീസിലുള്ളത്? നിങ്ങൾ ഹജ്ജിന് പോയിക്കോളൂ. പക്ഷേ ഹജ്ജ് മാത്രമല്ല ഉപദേശിക്കുന്നത്, ഹജ്ജിന് പോയാൽ മിനയിലേക്ക് പോകുമല്ലോ. അവിടെയുണ്ടല്ലോ മസ്ജിദുൽ ഖൈഫ് എന്ന ഒരു പള്ളി. മസ്ജിദുൽ ഖൈഫ് ഇപ്പോഴും നമുക്ക് കാണാം. മിനയിലേക്ക് ജംറത്തുൽ അഖ്മ എറിയാൻ പോകുമ്പോ ഇടത് ഭാഗത്ത് വലിയ മിനാരങ്ങളുള്ള വലിയ പള്ളി കാണാം. അതാണ് മസ്ജിദുൽ ഖൈഫ്. ആ പള്ളിയുടെ സമീപത്ത് ധാരാളം അമ്പിയേക്കള മഖ്ബറയുണ്ട്. സബഊന നബിയാ, 70 അമ്പിയേക്കള ഖബറുകളുണ്ട് ആ മസ്ജിദുൽ ഖൈഫിൽ. നിങ്ങൾ പോകണം. മസ്ജിദുൽ ഖൈഫിൽ ചെന്നാൽ മിഹ്റാബിൽ ഒരു പണ്ഡിതനെ കാണും. ആ പണ്ഡിതന്റെ അടുക്കൽ ആളുകൾ ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കും. എല്ലാവരും പിരിഞ്ഞു പോകുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കണം. അവസാനം ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയാൽ സമീപത്ത് ചൊല്ലണം. എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തോട് നിങ്ങളെ വിഷയം പറയണം. ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശപ്രകാരം അബു അംർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പുറപ്പെട്ടു. മസ്ജിദുൽ ഖൈഫിൽ പറഞ്ഞതുപോലെ ചെന്നു. ആ മിഹ്റാബിലാ മഹാപണ്ഡിതനെ കണ്ടു. ആ പണ്ഡിതന്റെ സമീപത്ത് ധാരാളം ആളുകൾ പൊതിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടടുക്കാതെ ദൂരെ നിന്ന് കാത്തു നിന്നു. ദുഹറിന്റെ സമയമായപ്പോൾ അതാ ഒരു വ്യക്തി, ഒരതിഥിയായ മഹാൻ കയറി വരുന്നു. നേരെ മിഹ്റാബിന്റെ സമീപത്തേക്ക് വരുന്നു. അവിടെയുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു. ആദരിക്കപ്പെടേണ്ടവരെ ആദരിക്കണമല്ലോ. അതിൽ ഈ മിഹ്റാബിലുള്ള ശൈഖും എഴുന്നേറ്റ് ബഹുമാനിച്ചു. പണ്ഡിതന്മാർ വരുമ്പോൾ, സാലിഹീകളെ കാണുമ്പോൾ, സയ്യിദന്മാരെ കാണുമ്പോൾ, ഉമ്മ ബാപ്പ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. അതേ, ഉമ്മാനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ്. എന്റെ ചെറുപ്പക്കാർ ഓർമ്മിക്കണം, ഉമ്മാന്റെ ബഹുമാനം. ഉമ്മാനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. നമ്മുടെ പള്ളിയിൽ ഉസ്താദ് വരുമ്പോഴിട്ടിക്കും, ഉമ്മ വരുമ്പോഴിട്ടിക്കൂല. ഉമ്മ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ബാപ്പ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, മുസ്ഹഫ് കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം. ഇതൊക്കെ സുന്നത്താണ്. ഫതഹുൽ മുഈൻ വരെ പറഞ്ഞ മസ്അലയാണ്. ഇന്ന് രാവിലെ ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് ഫതഹുൽ മുഈൻ ഓതി കൊടുക്കുമ്പോ അദാനി ഇഖാമത്തിന്റെ ബാബാണ്, ബാങ്കും ഇഖാമത്തും. അപ്പോ അതിൽ പറയുന്നുണ്ട്, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഖുർആൻ ഓത്ത് നിർത്തണം, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ദുആ നിർത്തണം, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരം നിർത്തണം എന്ന് പറയുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ബാങ്ക് കൊടുക്കുമ്പോ സ്റ്റേജ് വന്ന് സ്റ്റേജിൽ വന്ന് എൽ ഡി എഫ് കാരൻ പ്രസംഗിക്കുകയാണെങ്കിലും യു ഡി എഫ് കാരൻ പ്രസംഗിക്കുകയാണെങ്കിലും അവനെന്ത് ചെയ്യും? പ്രസംഗം നിർത്തും. അവൻ പ്രസംഗം നിർത്തും. ചിലപ്പോൾ സ്റ്റേജിൽ മേലുള്ള നമ്മൾ മുസ്ലിമീങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വർത്താൻ പറയും.
പിന്നെ ഇവന് തോന്നൂലെ ഞാനെന്തിനാ നിർത്തിയെന്ന് തോന്നൂലെ. അങ്ങനെ ആവാൻ പാടില്ല. ബാങ്കിനെ ബഹുമാനിക്കണം, ബാങ്ക് കൊടുക്കുന്നവനെ ബഹുമാനിക്കണം. അതുകൊണ്ടാണല്ലോ ബാങ്ക് കൊടുക്കുന്ന ആളെ നോക്കൽ സുന്നത്ത, ബാങ്ക് കൊടുക്കുന്ന ആളെ ശ്രദ്ധിച്ച് കേൾക്കലും സുന്നത്താണ്. ബാങ്കിന് ഉത്തരം ചെയ്യണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അയാൾ ബാങ്ക് കൊടുക്കുമ്പോ നമ്മളും അതേപോലെ പതുക്കെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ നമ്മളും പറയണം. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ബാങ്ക് കൊടുക്കുന്ന ആള് പറയുന്നതിന് മുമ്പ് ബാങ്ക് കൊടുക്കുന്ന ആള് തന്നെ എന്ത് വേണം, അത് പതുക്കെ ഒന്ന് ആദ്യം പറയണം, എന്നിട്ട് പിന്നെ ഉറക്കെ പറയണം. പതുക്കെ ആദ്യം പറയണം, പിന്നെ ഉറക്കെ പറയണം. അതുപോലെ നമ്മളും പറയണം. അത് നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും പറയണം. നമ്മൾ കേൾക്കുന്നില്ലല്ലോ അയാൾ അസ്ഹദു അല്ലാ ഇലാഹ ചെറുങ്ങനെ പറഞ്ഞ് പതുക്കെ പറഞ്ഞ് നമ്മൾ കേട്ടില്ലല്ലോ. പക്ഷെ എന്നാലും നമ്മൾ പറയണം, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അസ്ഹദു അന്ന റസൂൽ. എന്നിട്ടാണ് അയാൾ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയേണ്ടത്? ചില ബാങ്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് തിരക്കാം, അവരെ തിരക്കുണ്ടെന്നാ പറയോ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ വേഗം പോണേ ബാങ്ക് കൊടുത്തിട്ട് ഈ സുന്നത്തൊന്നും എടുക്കാൻ ചാൻസ് കൊടുക്കൂല, അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പോ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് പതുക്കെ ഒന്ന് പറയണം. അത് രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടാണ് പിന്നെ ഉറക്കെ പറയേണ്ടത്. അപ്പൊ നമ്മളും പറയണം. നമ്മൾ ആ സമയത്തൊക്കെ സൈലന്റ് ആയി നിൽക്കണം. ഇങ്ങനെ നമസ്കാരം ഇങ്ങനെ മുത്താലിമിങ് പറഞ്ഞു കൊടുത്തപ്പോ ഒരു കുട്ടി ചോദിച്ചു, ബാങ്ക് കൊടുക്കുന്ന ആള് സുന്നി അല്ലെങ്കിലോ എന്ന് ചോദിച്ചു. എന്നാലും നമ്മൾ ഉണ്ടായിരിക്കണോ? ഒരു മുത്താലിമ് സംശയം ചോദിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവനോട് ചോദിച്ചു, കേടോ നമ്മളെ ബാപ്പാനെ എടുത്തിട്ട് ഒരാൾ വരികയാണ്, ഒരു അമുസ്ലിമായ ഒരാളോ അല്ലെങ്കിൽ ഒരു സുന്നി അല്ലാത്ത ഒരാളോ നമ്മളെ ബാപ്പാനെ എടുത്ത് വരികയാണ്, നമ്മൾ എഴുന്നേറ്റിക്കണോ എന്ന് ചോദിച്ചു. ബാപ്പാനെ കണ്ടവെങ്കിൽ എഴുന്നേറ്റിക്കണോ? വേണോ തന്നെ. അതുപോലെ തന്നെ ഇത് ബാങ്ക് നമ്മളതല്ലേ കൊടുക്കുന്ന, മുജാഹിദായിപ്പോയിന്നല്ല, എന്താ ബാങ്ക് നമ്മളതല്ലേ, അത് വേറൊരാൾ കൊടുക്കുമ്പോഴും നമ്മളെ ബാങ്കിനെ ബഹുമാനിക്കട്ടെ. ഇയാളല്ലേ നമ്മൾ ബഹുമാനിക്കുന്നത്, ഈ ബാങ്കിനല്ലേ ബഹുമാനിക്കുന്നത്. അതേപോലെ തന്നെ ചിലർക്ക് സംശയമാണ്, ഒരു ബാങ്കിന് ഇജാബത്ത് ചെയ്ത്, ഒരു ബാങ്ക് ഇജാബത്ത് ചെയ്ത് അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോ നമ്മളെല്ലാം പറഞ്ഞു ബാങ്ക് തീരുമുണ്ട് അപ്പുറത്തെ പള്ളിയിൽ നിന്ന്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്നാ അതിനും നമ്മൾ ഇജാബത്ത് ചെയ്യണം, അതേ അതിനും ഇജാബത്ത് ചെയ്യണം. വലവ് തറത്തമൽ മുഅദ്ദീനൂന ഫതഹുൽ മിന്നുള്ളതാ, മുഅദ്ദീനീങ്ങൾ വഴിവഴിയായി ബാങ്ക് കൊടുത്താൽ ഒരു സ്ഥലത്ത് കൈമ വേറൊരുത്തര്, എന്നാ അതിനും ഇജാബത്ത് ചെയ്യണം. എല്ലാ ബാങ്കും കഴിഞ്ഞിട്ടേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ പരിപാടി. ബാങ്കിനെ ബഹുമാനിക്കണം, അത് അള്ളാഹുവിന്റെ പേരാണ്, അള്ളാഹുവിന്റെ ദിക്റാണ്, ആദരിക്കേണ്ട ദിനം മുഴുവനും ആദരിക്കണം, ബാങ്കിന്റെ അൽഫാദുകളെ ആദരിക്കണം, അതുപോലെ ഇഖാമത്തിന്റെ ലഫ്ദുകളെ ആദരിക്കണം, അതുപോലെ ഇൽമിനെ ആദരിക്കണം, ആദരിക്കേണ്ടതിനെല്ലാം ആദരിക്കണം, മാതാപിതാക്കളെ വല്ലാതെ ബഹുമാനിക്കണം, വല്ലാതെ സ്നേഹിക്കണം, അവരേത് മതക്കാരാണെങ്കിലും വസാഹിബുമാ ഫിദ്ദുനിയ മഅറൂഫാ നല്ല നിലക്ക് പെരുമാറണം. മഹാനായ അബൂ അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ ഒരു വലിയ പണ്ഡിതൻ മസ്ജിദുൽ ഖൈബിലേക്ക് കയറി വന്നു. അദ്ദേഹം കയറി വന്നപ്പോ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു. അദ്ദേഹം വന്നതിന് ശേഷം ബാഗും ഇഖാമത്തുക കഴിഞ്ഞ് നിസ്കാരം തുടങ്ങുമ്പോ അദ്ദേഹത്തെ എല്ലാവരും കൂടി ഇമാമത്ത് നിർത്തി, ഈ വന്ന വ്യക്തിയെ ഇമാമത്ത് നിർത്തി. അങ്ങനെയാണ് ഇമാമത്ത് നിൽക്കുന്നതിന് ചില ആദാബുകൾ ഉണ്ട്, ഇമാമത്ത് നിൽക്കുന്നതിന് ആദാബുകളുണ്ട്. ഒരു പള്ളിയിലെ ഇമാമു മുസ്ലിയാർ, ആ പള്ളിയിലെ മുസ്ലിയാർക്കാണ് പള്ളിയിൽ ഇമാമത്ത് നിൽക്കാനുള്ള അവകാശം. പള്ളിയിലെ മുസ്ലിയാർക്കാണ്, എത്ര വലിയ മുസ്ലിയാർ വേക്കിൽ വന്നാലും ആ പള്ളിയിലെ ഇമാമായ മുസ്ലിയാർക്കാണ് അവകാശം. ഞാനാണ് ഇവിടുത്തെ അവകാശി എന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല. പ്രധാനപ്പെട്ട ആലിമികളോ സയ്യിദന്മാരൊക്കെ വിവരമുള്ളവർ വേക്കിൽ വന്നാൽ അവരോട് നിൽക്കാൻ വേണ്ടി പറയണം. കമ്മിറ്റി കുഴപ്പമുണ്ടാവില്ലെങ്കിൽ, കാരണം ചിലപ്പോ കമ്മിറ്റിക്കാർ ഒരു സംഘടനയുടെ ആളായിരിക്കും, വന്ന മുസ്ലിയാർ വേറൊരു സംഘടനയുടെ ആളായിരിക്കും. അപ്പൊ ഇയാൾ ആ മുസ്ലിയാരെ പിടിച്ചു നിർത്തി, അയാൾക്ക് പിന്നെ അടുത്ത ആഴ്ച ജോലി ഉണ്ടാവില്ല. അങ്ങനെയാണ് ആ കുൽമാലിലൊന്നും പോകണ്ട, അയാളെ അങ്ങ് നിന്നേച്ചാ മതി സഹോദരന്മാര്. കാരണം ആളുകൾ അങ്ങനെയാണ്, വിശാലമായ കാഴ്ചപ്പാടൊക്കെ പോയില്ലേ, ഇടുങ്ങിയ കാഴ്ചപ്പാടാണല്ലോ, എല്ലാവരും ഇങ്ങനെ ഇടുങ്ങി ഇടുങ്ങി വരികയാണല്ലോ. അപ്പൊ അതനുസരിച്ച് അള്ളാഹു തആലയെ നമ്മൾ ഇടുക്കി ഇടുക്കി വരുത്തുന്നത് നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. സ്വന്തം രാജ്യത്ത് പോലും ഇടുക്കം വരും, നമ്മളെ മനസ്സ് ഇടുങ്ങുമ്പോൾ, മനസ്സ് വിശാലമാകുമ്പോൾ അത് പോകും. പഴയ കാലത്തൊക്കെ, എന്റെ കുട്ടിക്കാലത്തൊക്കെ, സുബ്ഹാനല്ലാഹ്, ഒരു പള്ളി കമ്മിറ്റിയിൽ അതിന്റെ ഒരു കമ്മിറ്റി ഭാരവാഹികളെ സെലക്ട് ചെയ്യാൻ, ഈ ഭാരവാഹി എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാ, ഭാരം വഹിക്കുന്ന ആളാണ്, ഭാരം വഹിക്കുന്ന ആളാണ്, വലിയ സംഗതിയാണ്. ഭാരം വഹിക്കാൻ നല്ല എളുപ്പമുള്ള പണിയാണ് നിങ്ങൾ ചോദിച്ചു, വലിയ ഭാരമാണ് ഭാരം വഹിക്കുക, ഭാരവാഹി. അപ്പൊ അങ്ങനത്തെ ഒരു ഭാരവാഹിയായിട്ട് തിരഞ്ഞെടുക്കുമ്പോ ആ നമ്മളെ
ആചാര് പ്രസിഡന്റാണ്. അപ്പോ ആചാര് അതോ എന്നെന്തായാലും പ്രസിഡന്റാക്കരുത്, എന്നെന്തായാലും പ്രസിഡന്റാക്കരുത്, ഞാൻ എല്ലാ പണിയും ഞാൻ എടുത്തോളാം, നമ്മൾ ആ ആചാരാക്കാം, അല്ലെങ്കിൽ ആ തങ്ങളാക്കാം, അല്ല മുസ്ലിയാരാക്കാം, അയാൾ വേറെ ആളെ ചൂണ്ടിക്കാണിക്കാൻ. പഴയ കാലത്ത് ഇങ്ങനെ, ഇപ്പൊ അങ്ങനെ അല്ല. ഇപ്പൊ എങ്ങനെ അറിയോ, ഇപ്പോ അകത്ത് റിട്ടേണിംഗ് ഓഫീസർ വരികയാണ്, റിട്ടേണിംഗ് ഓഫീസർ വരികയാണ്, എന്നിട്ട് അതിന്റെ മുന്നേ ചിഹ്നം കൊടുക്കുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാതിരി. എന്നിട്ട് ഇലക്ഷനാണ്, ഈ ഇലക്ഷനിൽ ആരാ ജയിക്കുന്നതെന്നാ നോക്കുന്നത്, പഞ്ചായത്ത് പോലെയാക്കി മാറ്റി നമ്മുടെ പള്ളി കമ്മിറ്റികൾ അല്ലേ. ഇടുക്കം, വല്ലാത്ത ഇടുക്കം, മനസ്സിന് വല്ലാത്ത ഇടുക്കം. സുബ്ഹാനല്ലാഹ്, ഒരു സംഘടനയെപ്പെട്ട ആള് വേറെ സംഘടനയിലുള്ള ഒന്നും കയറാൻ പാടില്ല. ആ എന്താ ഭൂരിപക്ഷം നമുക്കുണ്ട്, ഭൂരിപക്ഷം നമുക്കുണ്ട്. അത് തന്നെയല്ലേ അങ്ങ് ഡൽഹിന്നും പറയുന്നത്, ഭൂരിപക്ഷം നമുക്കുണ്ട്, വേറുള്ള ആരും വേണ്ട. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു ചിന്താഗതി പറ്റൂല, വിശാലമായ ചിന്താഗതി വേണം. എല്ലാവർക്കും എല്ലാ സമയത്തും സംതൃപ്തി കൊടുക്കാൻ സാധിക്കണം. വെറും ഭൂരിപക്ഷം നോക്കിയാ പോരാ, അർഹതപ്പെട്ടവരാരും നോക്കണം. അതിനുള്ളൊരു വിശാലമായ കാഴ്ചപ്പാട് വേണം. ഏതായിരുന്നാലും ശരി, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. അപ്പോ ഇമാമത്തായി നിർത്തുമ്പോ അവർ കാര്യമായൊരു ഹാലിമാണോ അദ്ദേഹത്തോട് ഇമാമത്തിക്കാൻ വേണ്ടി പറയുക, അതൊരു അതിന് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അത് നല്ലതാ അങ്ങനെ പറയാം. അദ്ദേഹം ചിലപ്പോൾ അതിന് സന്നദ്ധനാവൂല, അപ്പോൾ നിൽക്കാം, അത് സ്വാഭാവികമാണ്. അപ്പൊ നിൽക്കാം, നിൽക്കുമ്പോൾ അവിടെയും ഉണ്ട്. അതിപ്പോ ഒരു പള്ളിയിലാകുമ്പോൾ പിന്നെ വേറെ ആരും അങ്ങനെ കയറിക്കൂല. ഇനി ഒരു പൊതുസ്ഥലമാണെങ്കിലോ, ഒരു പൊതു ഒരു കല്യാണത്തിന് പങ്കെടുത്തു നമ്മള്, ആ കല്യാണമുള്ള സ്ഥലത്ത് പങ്കെടുത്ത്, നമ്മൾ കല്യാണമുള്ള സ്ഥലത്ത് എല്ലാ സൈസ് ആൾക്കാരും ഉണ്ടാവും. ചിലപ്പോൾ കല്യാണക്കാരൻ അയാളെ കുടുംബത്തിൽ ചിലപ്പോൾ സുന്നിയല്ലാത്തവരുണ്ടാവും, ഓനെയും വിളിച്ചിട്ടുണ്ടാവും, മറ്റവനെയും വിളിച്ചിട്ടുണ്ടാവും, എല്ലാവരും ഉണ്ടാവും കല്യാണത്തിന് ചിലപ്പോൾ. അപ്പൊ പിന്നെ അവനുള്ള കൊണ്ട് ഇവിടെ ആ കല്യാണത്തിന് വരില്ലാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കാതിയാർക്ക് നിക്കാഹി അല്ലേ, പിന്നെ കാതിയാർ പോകും, അതിന് ഇങ്ങനെ നിക്കാഹ് കിടക്കണ്ടേ, അപ്പൊ വേണ്ടി വരും. അപ്പൊ അങ്ങനെ കാതിയാരും വന്ന് എല്ലാവരും ഉണ്ട്. അവിടുന്ന് നമ്മളൊരു നിസ്കരിക്കാനൊരു ബാങ്ക് കൊടുത്ത് കാമത്ത് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് വേണം, അവിടെ പ്രധാനപ്പെട്ട ആളുകളുണ്ടെങ്കിൽ ആരോട് ഇമാമത്തിക്കാൻ പറയണം, അയാളില്ല ഞങ്ങൾ നിൽക്കി തന്നെ വേഗം കയറി അങ്ങ് നിൽക്കണം. പിന്നെ അവിടെ നോക്കിക്കരുത്, നോക്കിയെന്നാൽ ചിലപ്പോൾ ഈ പുത്തമ്പാതി കയറിക്കും, പുത്തമ്പാതി കയറിയിരുന്നാലോ പിന്നെ അതിന്റെ ബാക്കിൽ നിൽക്കേണ്ടി വരും ആര്, ഈ മൊയിലാർ. മൊയിലാർ ബാക്കിൽ നിൽക്കുന്നതോടുകൂടി ആൾക്കാർക്ക് തോന്നും ഏത് പുത്തമ്പാതിനെയും തുറന്ന് നിസ്കരിക്കാൻ തോന്നും. അപ്പൊ എല്ലാവരും നിസ്കാരം പാസിലാവും. അപ്പൊ ഇനി അല്ലെങ്കിൽ അയാൾ നിസ്കരിക്കാതെ മാറിയിരുന്നാലോ, ഏ അയാൾ ഇവിടെ വന്നിട്ട് കുഴപ്പമുണ്ടാക്കിയെന്ന് പറയും. അപ്പൊ അതിന് ആദ്യം തന്നെ വേഗം കയറി നിന്നേക്കണം. അപ്പൊ സഹോദരന്മാര് ഫിത്രയും ഫസാദും ഇല്ലാതെ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാനുള്ള വിശാലമായ കാഴ്ചപ്പാട് വേണം. ഇവിടെ മസ്ജിദുൽ ഹൈഫ് എന്ന് പറയുന്ന പള്ളി, ആ പള്ളിയിൽ ഒരു മഹാൻ കയറി വന്നപ്പോ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു. അദ്ദേഹം അവിടെ ഇമാമത്ത് നിന്ന് നിസ്കരിച്ച് അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം തിരിച്ചുപോയതിന് ശേഷവും ആൾക്കാർ മെഹ്റാബിന്റെ അടുക്കല് ഈ ഷെയ്ഖിന്റെ സമീപത്ത് ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയാണ്. അപ്പോ അബു അമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിങ്ങനെ കാത്തുനിന്നു. അങ്ങനെ ഓരോരുത്തർ ഈ ഷെയ്ഖിനെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തരും പിരിഞ്ഞ് പിരിഞ്ഞ് പോയി 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 എല്ലാവരും തീർന്നു. എല്ലാവരും തീർന്നപ്പോൾ ഞാൻ എല്ലാം അടുത്ത് പോയിട്ട് സലാം പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയം അവതരിപ്പിച്ചു. ഞാനൊരു ദിവസം ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ ചുംബിച്ചു പോയി. അതോടുകൂടി ഖുർആൻ മുഴുവനും എൻ്റെ മനസ്സിന്ന് മറന്നുപോയി. അങ്ങനെ ഞാൻ വലിയ വിഷമത്തിലാണ്. ഞാനിപ്പോൾ ഹജ്ജിന് വന്നതാണ്, എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടത് ചെയ്യണം. ഖുർആൻ അത് പറയുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാചകമുണ്ട്, അള്ളാഹു തആല അടിമകൾ തെറ്റി ചെയ്തു പോയാൽ അതിൽ മനസ്സറിഞ്ഞ് ഖേദിക്കുമ്പോൾ ഖേദം അതാ സ്വീകരിക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്. തെറ്റി ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. വയഅലമു മാ തഫ്അലൂൻ, നിങ്ങൾ രഹസ്യമായി ചെയ്താലും പരസ്യമായി ചെയ്താലും നിങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹു കാണുന്നവനാണ്. അല്ലാഹു കാണാതെ ഒരാൾക്കും ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയില്ല. എല്ലാ വിഷയങ്ങളും അല്ലാഹു കാണുന്നവനാണ്, ഏത് രഹസ്യത്തിലും കാണുന്നവനാണ്, ഏത് പരസ്യത്തിലും കാണുന്നവനാണ്. ഇതുകൊണ്ടാണ് സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സ്ഥലത്തേക്ക്, അതേ ഫലസ്തീനിൽ ഒരു സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ടവരെ പറഞ്ഞേക്കുകയാണ്. 3000 സൈന്യങ്ങളുമായിട്ടാണ് അതേ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്നത്. ആ സമയത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അംറു ബിനുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ വാഹനത്തിന്റെ സമീപത്തോടുകൂടെ സമീപത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ്, യാത്രയാക്കാൻ പോവുകയാണ്. ആ യാത്രയാക്കുന്നതിനിടയിൽ അംറു ബിനുൽ ആസ് തങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ്. യാ അംറു, ഓ അംറേ, ഇത്തഖില്ലാഹ ഫീ സറായിരിക വഅലാനിയതിക വസ്തഹീഹി, ഓ അംറേ, നിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹനെ സൂക്ഷിക്കണേ. അല്ലാഹു കാണുന്നു എന്ന് നിനക്ക് ലജ്ജ വേണമേ. വേറെ ഒരു വ്യക്തി കാണുമെങ്കിൽ നീ ചെയ്യാത്ത കാര്യം, മറ്റൊരാൾ അറിയുമെങ്കിൽ ചെയ്യാത്ത കാര്യം, അല്ലാഹു അറിയുന്നു എന്ന നിലക്ക് നിനക്ക് മാറി നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ അല്ലാഹുവിന്റെ മുമ്പിൽ നാണമില്ലാത്തവനാണ്. ഫൈനഹു യറാക വയറാമലക, നിന്നെ അല്ലാഹു കാണുന്നുണ്ട്, നിന്റെ പ്രവർത്തനങ്ങളും അല്ലാഹു കാണുന്നുണ്ട്. നീ നന്നായി ആലോചിക്കണേ. നിന്നെക്കാൾ നേരത്തെ ഇസ്ലാമിൽ വന്നവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും നിന്നെയാണ് ഞാനിവിടെ നേതാവായി അങ്ങോട്ട് അയക്കുന്നത്. അതുകൊണ്ട് നീ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിക്കണേ. വക്കുൻ വാലിദൻ ലിമം മഅകാ, നിന്റെ കൂടെയുള്ളവർക്കൊരു ബാപ്പക്ക് സമാനമായി നീ പ്രവർത്തിക്കണേ. വലാ തക്സിഫന്നാസ അൻഅസ്താരിഹിം, നിന്നെ ഞാൻ നേതാവാക്കി എന്ന് മനസ്സിലാക്കി ജനങ്ങളുടെ ഉള്ളുകള്ളികളൊക്കെ പുറത്തു കൊണ്ടുവന്ന് വെളിച്ചത്താക്കുന്ന അവരുടെ രഹസ്യങ്ങളൊക്കെ പുറത്താക്കുന്നവനായി നീ ആയി പോകരുതേ. അവരുടെ പരസ്യമനുസരിച്ച് മാത്രം നീ അവരെ കാണണം. അവരെ ഉള്ളു ചുഴന്ന് അന്വേഷിച്ച് കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നീ നടക്കരുതേ. ഉപദേശിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഒരിക്കലും ഒരു ചതി നടത്താൻ, ഒരു വഞ്ചന ചെയ്യാൻ ആരെയും അനുവദിക്കരുതേ. വഞ്ചന നടത്തിയവരെ ശിക്ഷിക്കണേ. നിങ്ങൾ ആൾക്കാർക്ക് നിങ്ങൾ വയത് പറയുമ്പോ അധികം നീട്ടി പറയല്ലേ, ഫൗജിസ്, നിങ്ങൾ സംക്ഷിപ്തമായി ചുരുക്കി പറയണേ. അതേ, നിന്റെ സ്വന്തം ശരീരത്തെ നന്നാക്കണേ. നിന്റെ കീഴിലുള്ളവർ നിനക്ക് നന്നായി കിട്ടണമെങ്കിൽ നീയൊന്ന് നന്നാകണേ. എല്ലാ വയത് പറയുന്നവർക്കും ഇത് വലിയ പാഠമാണല്ലോ. സുഹൃത്തുക്കളെ, മഹാനായ അബൂ അംറു റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ രഹസ്യത്തിൽ ചെയ്തു പോയ തെറ്റ്, അതിന്റെ കാരണത്താൽ എന്റെ ഖുർആൻ മുഴുവനും മറന്നുപോയി. ആ മഹാൻ മെല്ലെ കണ്ണൊന്ന് മേൽപോട്ടുയർത്തി ഒരു ചെറിയ ദുആ നടത്തി. ഖുർആൻ നേരത്തെ മനസ്സിൽ മറഞ്ഞു പോയത് മുഴുവനും തിരിച്ചു വന്നു. അല്ലാഹ് പറഞ്ഞല്ലോ, തെറ്റിയവർക്ക് മാപ്പ് കൊടുക്കുന്നവനാണ് അല്ലാഹ്. വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ളവർക്ക് ഉത്തരം കൊടുക്കുന്നവനാണ് അല്ലാഹ്. ആ മഹാന്റെ ദുആ കഴിയുമ്പോഴേക്ക് ഖുർആൻ തിരിച്ചു വന്നു. എന്റെ സന്തോഷം പറയണ്ട, ഞാൻ നിലത്ത്, അന്നത്തെ പള്ളി മാർബിൾ പതിച്ച പള്ളിയല്ല, ഗ്രാനൈറ്റ് പതിച്ച പള്ളിയല്ല, കാർപ്പറ്റ് വിരിച്ച പള്ളിയല്ല, വെറും മണ്ണാണ് പള്ളി. ആ മണ്ണിൽ ഞാൻ എൻ്റെ കവിൾത്തടം വെച്ചുകൊണ്ട് ആ മഹാന് നന്ദി പറഞ്ഞു. അപ്പോൾ ആ മഹാൻ എന്നോട് ചോദിച്ചു, മൻ അർശദക ഇലയ്യാ, എന്നെ ആരാ പരിചയപ്പെടുത്തി തന്നത്? ഞാൻ പറഞ്ഞു, അൽ ഹസനുൽ ബസരി, ഹസനുൽ ബസരിയാണ് പരിചയപ്പെടുത്തി തന്നത്. ഉടനെ ആ മഹാൻ പറഞ്ഞു, ഫലഹലിൽ ഹസൻ, ഹസൻ എന്നെ വശളാക്കി, ഹസൻ എന്നെ വശളാക്കി. അൽ
എന്ത് വലിയ വലിയ മഹാന്മാർക്ക് അങ്ങനെയാ, അവര് വലിയ മഹാനാണ് എന്നുള്ളത് വേറൊരുത്തർ അറിയുമ്പോൾ ഒരു വശള തരാ. ഞാൻ വലിയ മഹാനാണ് എന്ന് അറിയുമ്പോ അവർക്ക് മനസ്സിന് ഒരു വശള തരാ. അതാ പറഞ്ഞു വശളാക്കി. ഇപ്പൊ വ്യാജ ശൈഖന്മാരാ, അവരെ കറാമത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഏജൻസികളാ. അവർ ഇങ്ങനെ പ്രചരിപ്പിക്കലാണ്, കാണുന്നവരോടൊക്കെ പ്രചരിപ്പിക്കുക. ഏതൊക്കെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു മുഅല്ലിമിനെ ഒരു ഉസ്താദിനെ എല്ലാം കയ്യിലാക്കും, എന്നിട്ട് കറാമത്തി ഇങ്ങനെ അങ്ങ് പറയും. സുബ്ഹാനല്ലാഹ്, അത് കേട്ടിട്ട് സാധുക്കൾ ഇങ്ങനെ പോവും. പിന്നെ കുറേ ദിവസം കഴിയുമ്പോഴാ മനസ്സിലാവും, അയാളെ തട്ടി പുമ്പട്ടി പോവൊക്കെ മനസ്സിലാക്കുക. അപ്പോഴേക്ക് ഇവനതിൽ ഒട്ടിപ്പിടിച്ചു വരില്ല, പിന്നെ ഇവർ പിടിച്ചു വർച്ച തന്നെ പോലൂല. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. ഫദഹനിൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹു വശളാക്കി. എന്നെ അയാൾ വശളാക്കിയ പോലെ ഞാൻ അയാളെ വശളാക്കും. എന്തായി വശളാക്കല്? ബഹുമാനം അറിയിക്കും. അതായി വശളാക്കല്, അവരെ ഭാഷയാണ്, അവരെ ഭാഷയാണ്. എന്നെ അയാൾ വശളാക്കി, ഞാൻ അയാളെ വശളാക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ചോദിച്ചു. നേരത്തെ ഒരാൾ ഇമാമത്തിക്കാൻ വന്നില്ലേ നമ്മളെ പള്ളിയിൽ? ആ നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. അതാരാന്നറിയോ? ഇല്ല, മനസ്സിലായില്ല. അതാണ് ഹസനുൽ ബസ്രി, അതാണ് ഹസനുൽ ബസ്രി. ഇവിടുന്ന് ബഹുരസ്കരിക്കും ഞങ്ങളുടെ കൂടെ. അസറസ്കരിക്കാൻ ബസറയിലെത്തും, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ എത്തും. അതാണ് ഹസനുൽ ബസരി. ഓ ഹസനുൽ ബസരി, ഒരിക്കലും നിങ്ങളെ വിഷയം പരിഹരിക്കാൻ ദ്വാ ചെയ്യാൻ വേണ്ടി എന്നിലേക്ക് അയക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അദ്ദേഹത്തിന് അങ്ങ് വേറെന്നാ മതി. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനൊക്കെ വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് നാട്ടുകാരനാ നിങ്ങൾ അറിയണ്ട. എന്ന് വെച്ചിട്ട് മെല്ലെ എന്റെ തലയിലിട്ടതാ, എന്നിലേക്ക് പറഞ്ഞതാ. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ആദരിക്കേണ്ടതിനെ ആദരിക്കണം. ഖുർആൻ മനഃപാഠമാക്കിയവർ, ഖുർആൻ പഠിക്കുന്നവർ, ഖുർആന്റെ തഫ്സീർ ഓതുന്നവർ, ഇൽമു പഠിക്കുന്നവർ, ഇൽമു പഠിപ്പിക്കുന്നവർ, അവർ ബന്ധപ്പെടുന്ന ഇൽമിനെ ആദരിക്കണം. ആ ആദരവ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഇതുപോലെ വഷളായ തെറ്റുകളോ അതിനപ്പുറം വഷളായ തെറ്റുകളോ ചിന്തകളോ ഉണ്ടാകരുത്. ഉണ്ടാകുന്നത് വലിയ മുസീബത്താണ്. പക്ഷേ ചിലപ്പോ നമുക്ക് തോന്നും എത്ര വലിയ തെറ്റ് ചെയ്തിട്ടും നമ്മൾ പഠിച്ചൊന്നും മറന്നു വന്നില്ലല്ലോ, നമ്മൾ പഠിച്ചൊന്നും മറന്നു പോലെ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ട് മറന്നു പഠിച്ചൊന്നും മറന്നു വരില്ലല്ലോ. ഓ സുഹൃത്തുക്കളെ, അതിന് കാരണമുണ്ട്. നല്ല വെള്ളവസ്ത്രം ധരിച്ച് ജുമാക്ക് പോകുമ്പോ ആ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൈക്കിള് പോയപ്പോ ആ സൈക്കിളിന്റെ ടയറ് തട്ടിയ സ്ഥലത്തു നിന്നൊരു ചെറിയ ചളിയുടെ ഒരു പോയിന്റ് മാത്രം ഉപ്പായത്തിൽ തെറിച്ചു പോയാൽ നമ്മൾ ഉടനെ തന്നെ വെള്ളം കിട്ടിയാൽ അത് കഴുകി വൃത്തിയാക്കാൻ നോക്കും. ഞാൻ പലപ്പോഴും ബേജാറാകുന്നൊരു സമയമുണ്ട്. എപ്പോ എന്നറിയോ? വേലിന് പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വലിയ പേടിയാ. രണ്ട് സ്ഥലത്ത് വലിയ ബേജാറാ. ഒന്ന് വേലിന് പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ, കാരണം മുസ്ലിയാർക്ക് ഒത്താശയാക്കേണ്ട തിരക്കൊണ്ട് ഓരോരുത്തർ പ്ലേറ്റും കറിയും എടുത്തിട്ട് ഇങ്ങനെ തലയെ കൂടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്യും. അങ്ങനെ എത്രയോ വേലിന് പോയ സ്ഥലത്തും എന്റെ കുപ്പായം ചീത്തിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു സ്ഥലത്തും രണ്ട് സ്ഥലത്തൊന്നുമല്ല, ഒരുപാട് സ്ഥലം. എത്ര പറഞ്ഞാലും കേൾക്കൂല, അവിടെ ഇന്നോട്ടെ തന്നെ കേൾക്കൂല. ഇവർക്ക് സപ്ലൈ ചെയ്യേണ്ട, ബഹുമാനിക്കേണ്ട പേരാണ്. മേശയമില്ലാണ്ട് വെച്ചാൽ പോരാ, മുല്ലാർക്കും എടുക്കൂലേ. അപ്പോ അങ്ങനെ തെറിച്ചു പോയാൽ പിന്നെ മുസ്ലിയാക്ക് സ്റ്റേജ് മുക്കറാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മളൊക്കെ സ്വന്തം കാറും കൊണ്ട് പോകുകയാണെങ്കിൽ കാറിലുണ്ടാവും ഇത് പോക്കാൻ പറ്റുന്ന സാധനം. ഈ തീവണ്ടിയിലാ വരുന്നത്, കാസർഗോഡ് വരുമ്പോൾ തീവണ്ടിയിലാ വരിക. അപ്പോൾ പിന്നെ ഇതും ഉണ്ടാവില്ല, കുടുങ്ങി തന്നെ. എന്നാൽ പറയട്ടെ, വെള്ള വസ്ത്രം ധരിച്ച് പോകുന്നവൻ്റെ ശരീരപായത്തിലേക്ക് ഒരുറ്റി ചളി തെറിച്ചാൽ ഉടനെ തന്നെ അത് കഴുകി വൃത്തിയാക്കാൻ നോക്കും അല്ലേ? എന്നാൽ നല്ല ഒരു ലുങ്കി തുണിയും എടുത്ത് പാടത്ത് പണിയെടുക്കാൻ പോയവൻ അവൻ്റെ തുണിയിലേക്ക് എത്ര തന്നെ ചളി തെറിച്ചാലും അവനത് ശ്രദ്ധിക്കൂല, അവനത് കഴുകി വൃത്തിയാക്കൂല. കാരണം അത് പുഴയിലോ കുളത്തിലോ കൊണ്ടുപോയി അടിച്ചലക്കാൻ വേണ്ടി വെച്ച ലുങ്കി തുണിയാണ്. ഇതുപോലെ വലിയ വലിയ മഹാന്മാർക്കൊരു അബദ്ധം പറ്റിയാൽ, ഒരു തെറ്റ് പറ്റിയാൽ അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി അല്ലാഹു തആല അവർക്ക് പലാസറുകളും കാണിച്ചു കൊടുക്കും. അപ്പോൾ തന്നെ തൗബ ചെയ്യും, ദുആ ചെയ്യിപ്പിക്കും, പരിഹരിച്ചു പോകും. അതേസമയത്ത് നരകമാകുന്ന പുഴയിൽ കൊണ്ടുപോയി അലക്കാൻ വേണ്ടി വെച്ച ലുങ്കി തുണിയാകുമ്പോ അവൻ എത്ര തെറ്റിയതാലും അവനോട് ഖുർആൻ മറന്നൂല. അവനോട് മറ്റുള്ളത് അവന്റെ അല്ലാഹു ദുനിയാവിൽ കൊടുത്തതൊന്നും തെറ്റിപ്പിച്ചതാ കുറഞ്ഞു പോകൂല. കാരണം അത് നരകമാകുന്ന പുഴയിൽ കൊണ്ടുപോയി അടിച്ചലക്കാൻ വെച്ച ലുങ്കി തുണിയാണ് കേട്ടോ. അങ്ങനെ ചിന്തിക്കാൻ മാത്രം നമ്മൾ വളരണം.
തെറ്റുകൾ മനുഷ്യന് കറയുണ്ടാക്കും, മനുഷ്യന്റെ ഒരുപാട് നന്മകൾ ഒഴിവാക്കിക്കളയും. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനാണ് ഏത് മുസ്ലിമും ചിന്തിക്കേണ്ടത്. തെറ്റുകൾ വരുമ്പോൾ അല്ല പറയുന്നത് അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന. ഞാൻ തുടങ്ങി വെച്ച ഹദീസ് ഒന്ന് പൂർത്തീകരിച്ച് എന്റെ പ്രസംഗം നിർത്തട്ടെ. അബുദ്ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു നബി തങ്ങൾ പറയുന്നതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ല പറയുന്നു അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധകർഹനില്ല, ഞാൻ അല്ലാഹു ആണ്, മാലിക്കുൽ മുലൂക്ക്, എല്ലാ ഭരണാധികാരികളെയും ഉടമസ്ഥനാണ് ഞാൻ. ഏത് അമേരിക്കയുടെ പ്രസിഡന്റും റഷ്യയുടെ പ്രധാനമന്ത്രിയും ചൈനയുടെ പ്രധാനമന്ത്രിയും ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും മന്ത്രിമാരും മുഴുവനും അവരുടെ ഉടമസ്ഥനാണ് ഞാൻ. മലിക്കുൽ മുലൂക്ക്, സർവ ഭരണാധികാരികളുടെയും അധിപനാണ് ഞാൻ. ഖുലൂബുൽ മുലൂക്കി ഫീ യദീ, ലോകത്ത് ഏത് ഭരണാധികാരികളുണ്ടോ അവരുടെ എല്ലാം മനസ്സുകൾ എന്റെ അധികാരത്തിലാണ്. ഏത് ഭരണാധികാരിയുണ്ടോ അവരുടെ എല്ലാം മനസ്സുകൾ എന്റെ അധികാരത്തിലാണ്. അതുകൊണ്ട് നിങ്ങളോടെന്താ പറയാനുള്ളത്? വഇന്നൽ ഇബാദ ഇദാ ഫാഉനീ, ജനങ്ങൾ എന്റെ അടിമകൾ അഥവാ ജനങ്ങൾ എന്നെ അനുസരിച്ച് ജീവിച്ചാൽ ഹവ്വൽതു ഖുലൂബ മുലൂക്കിഹിം അലൈഹിം ബിർറഹ്മതി വർറൗഫ, അതാ ഭരണാധികാരികളുടെ മനസ്സ് ഞാനാണല്ലോ കറക്കുന്നത്, ഭരണാധികാരിയുടെ മനസ്സ് എന്റെ നിയന്ത്രണത്തിലാണല്ലോ. അവരുടെ മനസ്സ് ഭരിക്കപ്പെടുന്നവരോട് ദയയുള്ള മനസ്സാക്കി തീർക്കും, ഭരണീയരോട് കാരുണ്യമുള്ള മനസ്സാക്കി തീർക്കും ഞാൻ. അതിന് ജനങ്ങൾ എന്നെ അനുസരിക്കുന്നവരാകണം. വൈനല്ലേ ബാധയിതീ, ജനങ്ങൾ എനിക്ക് എതിരി ചെയ്താൽ സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങൾ അവർക്ക് മതപ്രബോധനത്തിനൊരു കുറവുമില്ല, പ്രസംഗത്തിന് കുറവില്ല, വയലിന് കുറവില്ല, ക്ലാസ്സിന് കുറവില്ല. വനിതാ ക്ലാസ് വേറെയുണ്ട്, പുരുഷ ക്ലാസ് വേറെയുണ്ട്, കുട്ടികളെ ക്ലാസ് വേറെയുണ്ട്. ക്ലാസ്സിന് കുറവില്ല, സംഘടനയ്ക്ക് കുറവില്ല, മാസിക ഭാരികക്ക് കുറവില്ല. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം എന്നറിയോ? കാലത്തൊന്നും കല്യാണത്തിന് നിക്കാഹിന് വന്നാൽ വേഗം നിക്കാഹും കഴിച്ച് ഓരോരുത്തരുടെ ബൈക്ക് പോയി. ഇപ്പൊ നിക്കാഹിന് വന്നാലും പോകാനാവില്ല, അവിടെ ഉണ്ടാവും ഒരു വേള്, നിക്കാഹിന് മുമ്പൊരു വേള്. സുബ്ഹാനല്ലാഹ്, നിക്കാഹ് കഴിഞ്ഞിട്ട് പല സ്ഥലത്തും പോകേണ്ടി വരുന്നുണ്ട്, ഇതൊന്നും തീർന്നിട്ടാത്ത പേരാറ്. അങ്ങനെ ഉണ്ടല്ലോ, ജുമയക്ക് വന്നവൻ ജുമയം കഴിഞ്ഞിട്ട് പല സ്ഥലത്ത് പോകാനുണ്ടാവും, അവനും ഉണ്ട് പേരാറ്. ജുമേന്റെ ഉണ്ടാവും ചിലപ്പോ ഒരു പ്രസംഗം, ഇതും കഴിഞ്ഞിട്ടുണ്ടേ, എന്താ ചെയ്യാ, കുടുങ്ങിയണ്ടേ? അതുപോലെ എല്ലാ സ്ഥലത്തും നന്നാക്കല് ബാറ് ബാറ്, വടക്കാകല് ജോറ് ജോറ്, നന്നാക്കൽ ബാറ് ബാറ്, ബടക്കാകല് ചോറ് ചോറ് എന്നൊരു മഹാൻ പറഞ്ഞതുപോലെ. സുബ്ഹാനല്ലാഹ്, ഒന്നിനും കുറവില്ല. പക്ഷേ നമ്മുടെ ഈ മുസ്ലിം യുവാക്കളുണ്ടല്ലോ, രാത്രി സമയത്ത് ഓപാലത്തിന്റെ മേലെ ഓപാലത്തിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കഥ പറയാണ്, സുബ്ഹി നിസ്കരിക്കണമെന്നുള്ള ബോധമില്ല, അതാ തഹജ്ജുദിന് എഴുന്നേൽക്കണമെന്നുള്ള ബോധം തീരെ ഇല്ല. സുബ്ഹാനല്ലാഹ്, സർവ വിഷയത്തിനും പരിഹാരമാണ് തഹജ്ജുദ്. എന്തിനാണ് ഈ സൂറത്ത് ഇറക്കിയത് തന്നെ? ഹബീബായ നബിതങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം വന്നപ്പോ ആ ഉത്തരവാദിത്വം ശരിക്ക് നിർവഹിച്ച് വിജയം കാണാൻ രാത്രി സമയത്ത് നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. ഏത് പ്രശ്നത്തിലും നിസ്കാരം പരിഹാരമാണ്. ഇദാ ഹസബഹു അംറുൻ ദഖല ഫിസ്സലാ, ഇദാ ഹസനഹു അംറുൻ ദഖല ഫിസ്സലാ, ഏത് പ്രശ്നമുണ്ടായാലും നബി തങ്ങൾ നിസ്കരിക്കലാണ്. ആ നിസ്കാരം പാതിരക്കാകുമ്പോഴോ
അതേ പാതിരക്കുള്ള നിസ്കാരം മറ്റുള്ള സമയം പോലെയല്ല. അതേ അശദ്ദു വതുഅം വഅഖവമു ഖീലാ ഇന്ന നാശിയത്തൽ ലൈലി ഹിയ അശദ്ദു വതുഅൻ വഅഖവമു ഖീലാ. രാത്രിയിൽ അല്ലാഹുമായുള്ള സംഭാഷണമുണ്ടല്ലോ, അത് സ്വകാര്യ സംഭാഷണമല്ലേ? സ്വകാര്യ സംഭാഷണത്തിന് ചാൻസ് കിട്ടലാർക്കാ? മുഖ്യമന്ത്രിയുമായി ഒരു സ്വകാര്യ സംഭാഷണം, കലക്ടറുമായി ഒരു സ്വകാര്യ സംഭാഷണം, ഒരു വലിയ ഉദ്യോഗസ്ഥരുമായി ഒരു സ്വകാര്യ സംഭാഷണം, രാജാവുമായൊരു സ്വകാര്യ സംഭാഷണം, അതിനാർക്കാ ചാൻസ് കിട്ടുക? അദ്ദേഹവുമായി നല്ല ബന്ധമുള്ളവർക്കല്ലേ? പലർക്കും തോന്നുന്നില്ലേ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ, കാരണം എന്താന്ന് ചിന്തിച്ചിട്ടില്ലേ? അല്ലാഹു ആകുന്ന രാജാവുമായി സ്വകാര്യ സംഭാഷണത്തിന് നിന്നെ തെരഞ്ഞെടുത്തിട്ടില്ല, കാരണം നീ അല്ലാഹുമായി നല്ല നിലക്കുള്ള ജീവിതമല്ല. രാജാവുമായി സ്വകാര്യ സംഭാഷണം നടത്തണമെങ്കിൽ രാജാവിലേക്ക് മനസ്സ് നന്നായി മുറിയേണ്ടതുണ്ട്. റബ്ബിലേക്ക് മനസ്സ് നന്നായി മുറിഞ്ഞിറങ്ങേണ്ടതുണ്ട്, അല്ലാഹുവിനെ നന്നായി സ്നേഹിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്നേഹിക്കുമ്പോൾ പാതിരക്കെഴുന്നേറ്റ് എന്റെ രാജാവുമായൊരു സ്വകാര്യ സംഭാഷണം നടത്തണമെന്ന ചിന്ത നിന്റെ മനസ്സിൽ വരുന്നു, നീ അതിന് തയ്യാറാകുന്നു, നീ അതനുസരിച്ച് നിന്റെ ടെലിഫോണിൽ അലാറം വെക്കുന്നു. 5:30 സുബിഹിയെങ്കിൽ ചുരുങ്ങിയത് 4:30 നീ എഴുന്നേൽക്കുന്നു. ഇന്നൊരു വെള്ളിയാഴ്ച രാവാണല്ലോ, മഹാന്മാരുടെ മഖാമിലാണല്ലോ നിങ്ങൾ വന്നത്, സ്വർഗം കിട്ടാനാണല്ലോ. ഈ പാവപ്പെട്ട എന്നിൽ 5 പൈസ നിങ്ങൾക്ക് കിട്ടൂലല്ലോ. നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാണ്? സ്വർഗത്തിനാണോ ചെറുപ്പക്കാരാ? സ്വർഗത്തിനാണോ കാരണവന്മാരെ മുതല്ലിബീങ്ങളെ? എങ്കിൽ സ്വർഗത്തിൽ കടക്കാൻ ഏറ്റവും വലിയൊരു വഴിയാണ് അതേ ഹൂറുല്ലിങ്ങളെ മഹറാണേ. രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക. ഖുർആൻ എത്ര സ്ഥലത്താണ് ആവർത്തിച്ചത് പറഞ്ഞിട്ടുള്ളത്? നബിതങ്ങളും സഹാബത്തും രാത്രിയിൽ 3:00 അതേ 3:01 അതുപോലെ പകുതി സമയം, ഇങ്ങനെ 3 വിധത്തിലും അതിനോടടുത്ത നിലക്കും നിസ്കരിച്ചു എന്നല്ലേ സൂറത്തുൽ മുസമ്മിലിൽ അല്ലാഹ് പറയുന്നത്? അത്രയൊന്നുമില്ലെങ്കിലും ഒരു 2.5 രക്അത്ത് നിസ്കാരമെങ്കിലും പാതിരക്കെഴുന്നേറ്റ് നിസ്കരിക്കാൻ ഈ വെള്ളിയാഴ്ച രാവിൽ ധാരാളം മുതഅല്ലിമീങ്ങളും അലിമീങ്ങളും സാലിഹീങ്ങളുമുള്ള ഈ സദസ്സിൽ ഒന്ന് പ്രതിജ്ഞയെടുത്ത് ഇന്ന് രാത്രി തന്നെ ഒന്ന് തുടങ്ങിക്കൂടെ. നാളെ രാത്രി വരെ ആയുസ്സുണ്ട് എന്നതിന് ഗ്യാരണ്ടി ഇല്ലല്ലോ. നാളെ പകലാണ് മരണമെങ്കിൽ ഇന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് മരിച്ച നീ റബ്ബിന്റെ അടുക്കലേക്ക് പോകുമ്പോ തഹജ്ജുദ് നിസ്കരിച്ചവനായി മരിച്ചവനായില്ലേ? നന്മകൾ പിന്തിച്ചു വെക്കേണ്ട വിഷയമല്ലല്ലോ. മുൻകടന്ന് മുന്നിലേക്ക് ഓടിച്ചാടി വരേണ്ടതല്ലേ സൽക്കർമ്മങ്ങൾ? അത് പിന്നെ ആകാമെന്ന നിലയ്ക്ക് പിന്തിപ്പിക്കുന്നത് ശൈത്താനിന്റെ വഞ്ചനയല്ലയോ എന്റെ യുവാക്കളെ? പാതിരാ സമയത്ത് ഔബാലത്തിന്റെ മേലെയിരുന്ന് സംസാരിക്കുന്ന സംസാരം അല്ലാന്റെ റസൂല് വിരോധിച്ചതാണ് കേട്ടോ. അങ്ങാടിയിലിരുന്ന് സംസാരിക്കുന്ന സംസാരം അല്ലാന്റെ റസൂല് വിരോധിച്ചതാണ് കേട്ടോ. ഇൽമ് പറയാൻ വേണ്ടി പാതിരക്ക് നമ്മൾ വേദ പറയുന്നത് ഇളവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വെറുതെ ഇശായിന്റെ ശേഷം സൊറ പറയുന്നത് നബിതങ്ങൾ വിരോധിച്ചതാണ് കേട്ടോ. സുബിഹിക്കെഴുന്നേറ്റ് നിസ്കരിക്കാതെ സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് പാനീയങ്ങളുണ്ടല്ലോ, തേനും പാലും റബ്ബ് തന്നിട്ടുണ്ടല്ലോ, 100 കണക്കിന് ചായ കാപ്പി തന്നിട്ടുണ്ടല്ലോ, ജ്യൂസുകൾ പലതും ഇളനീറും തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിന് ചെറുപ്പക്കാരാ നീ നജസ് കുടിക്കണം? നീ ചലം കുടിക്കാറുണ്ടോ? ഛർദിച്ചത് കുടിക്കാറുണ്ടോ? ചലത്തേക്കാൾ ഗൗരവമുള്ള നജസല്ലേ മദ്യം? ചലത്തേക്കാൾ ഗൗരവമുള്ള നജസല്ലേ മദ്യം? നിനക്കറിയില്ലേ
നിന്റെ ചെറിയ ഒരു കുരുപൊട്ടിയിട്ട് ഒരൽപ്പം ചലം കുപ്പായത്തിലായാൽ കഴുകിയില്ലെങ്കിലും വിട്ടുവീഴ്ചയുണ്ട്, നിസ്കരിക്കാം. അതേസമയത്ത് നീ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോ തൊട്ടടുത്തുള്ള മനുഷ്യൻ അവിടുന്ന് ബ്രാൻഡിയോ വിസ്കിയോ കുടിക്കുമ്പോ നീ കുടിക്കുന്നില്ല, നീ അത് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അവൻ കുടിക്കുമ്പോൾ ഒരുറ്റ് നിന്റെ കുപ്പായത്തിൽ തെറിച്ചു പോയാൽ പോലും അത് കഴുകി വൃത്തിയാക്കാതെ നിന്റെ നിസ്കാരം സഹീഹല്ല. അത്ര ഗൗരവമുള്ള നജസല്ലേ ബ്രാൻഡിയും വിസ്കിയും കള്ളും ചാരായവും ബാറും ബീറും ഒക്കെ? അത് കുടിക്കുന്നവനായി മുസ്ലിം മതപ്പതിച്ചു പോയാൽ മുസ്ലിം ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും ഏഷണിയും ഭീഷണിയും നടത്തുന്നവനായാൽ, ഉമ്മ ബാപ്പയെ അവഗണിക്കുന്നവനായാൽ, മുസ്ലിം പെൺകുട്ടികൾ കാണുന്നവരുടെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന ചിന്താഗതിക്കാരായാൽ, മുസ്ലിം യുവാക്കൾ കാണുന്ന പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്ത് നേരം പോക്കുന്നവരായാൽ, അതേ ഹറാമും ഹലാലുമില്ലാത്ത ജീവിതമായാൽ, അല്ലാഹു പറയുന്നവ ഇന്നല്ലി ബാദൈദ അസൗനീ, ജനങ്ങൾ എനിക്കെതിരായി പ്രവർത്തിച്ചാൽ, ഹവ്വൽതു ഖുലൂബഹും ബിസ്ഖത്തി വന്നിഖ്മ, ഭരണാധികാരികളുടെ മനസ്സിൽ ഭരിക്കപ്പെടുന്നവരോട് വെറുപ്പും വിദ്വേഷവും, അവരെ ശിക്ഷിക്കണം ബുദ്ധിമുട്ടിക്കണം എന്ന ചിന്താഗതി ഭരിക്കുന്നവരുടെ മനസ്സിൽ ഞാൻ കൊടുക്കും, ഭരിക്കുന്നവരുടെ മനസ്സ് ഞാൻ മാറ്റിമറിക്കും, ഭരിക്കപ്പെടുന്നവരെ വെറുക്കപ്പെടുന്ന മനസ്സാക്കി തീർക്കും. ഫസാമൂഹും സൂ അൽ അദാബ്, അപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികൾ ഭരിക്കപ്പെടുന്നവരെ വല്ലാതെ ശിക്ഷിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യും. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുന്നതായി എന്താണ് പരിഹാരമെന്ന് പറഞ്ഞു തരുന്നു. പ്രശ്നമാണല്ലോ പറഞ്ഞത്, പരിഹാരം വേണമല്ലോ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്നവർ മജ്ലിസിലേക്ക് വരണം, പരിഹാരം പറയട്ടെ. ഹബീബ് നബി തങ്ങൾ പറയുന്നു, ഫലാ തസ്ഖലു അൻഫുസകും ബിദ്ദുആഇ അലൽ മുലൂക്. അപ്പോൾ നിങ്ങൾ റോട്ടുമലിറങ്ങി ഹറാമും ഹലാലുമില്ലാതെ മറക്കാത്ത പെണ്ണുങ്ങളും യുവാക്കളും ഒന്നിച്ച് ഭരിക്കുന്നവരുടെ പേരെടുത്ത് പറഞ്ഞ് അവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രകോപനമുണ്ടാക്കാമോ? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശ്നത്തിന് പരിഹാരം പറയുന്നു. ഒരു തെറ്റായ കാര്യത്തിന് ഭരണാധികാരികൾ മുതിരുമ്പോൾ പ്രതിഷേധം വേണം. പ്രതിഷേധിക്കുന്നത് തെറ്റല്ല, പക്ഷേ പ്രകോപനമുണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട അബൂ അബീദ് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ ഓർക്കുന്നു, ഒരു സ്ഥലത്ത് വെച്ച് ഒരാളെയും കൂട്ടി യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ ഗനീമത്ത് കിട്ടി, അയാൾക്ക് നല്ല അദ്ദേഹത്തിന് അർഹതപ്പെട്ട വിഹിതം അയാൾക്ക് കൊടുത്തു. കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഇത് പോരാ, എനിക്ക് തീർത്തു വിടണം. അപ്പൊ പറഞ്ഞു, ഇത് നിന്റെ വിഹിതം നിനക്ക് തന്നു, അതുകൊണ്ട് പോയിക്കോ, എല്ലാം എനിക്ക് തീർത്തും കിട്ടണം. അപ്പൊ അബൂബക്കർ ദേഷ്യം പിടിച്ച് ഒരടി കൊടുത്തു, അതിന്റെ പുറമെ തലമുട്ടയടിച്ചു. അയാളെ ശിക്ഷിച്ചതാണ്, തലമുട്ടയടിച്ചു. അയാൾക്കത് മനസ്സിന് വലിയ വിഷമായി. അയാൾ വേഗം ആ മുടി മെല്ലെ എടുത്ത് കീശയിലിട്ട്, കീശയിലിട്ട് നേരെ ഉമർ റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മുമ്പിൽ മുടി ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. ഉമർ റളിയല്ലാഹു എന്താ പറ്റിയെന്ന് ചോദിച്ചു. പ്രതിഷേധം കാണിച്ചതാ, മുടി എറിഞ്ഞിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. എന്നെ ഇങ്ങനെ ചെയ്ത ആളുകളുണ്ട്. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു കടലാസ് എടുത്തു, ആ കടലാസിൽ എഴുതി, നിങ്ങൾ ഗവർണർക്ക് കത്തയക്കുക, നിങ്ങൾ സംബന്ധിച്ച് ഇയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ തലമുണ്ടനം ചെയ്തു അടിച്ചു എന്നൊക്കെ പറഞ്ഞു, ശരിയാണെങ്കിൽ പരസ്യമായിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ പരസ്യമായി നിങ്ങളെ പകരം ചെയ്യണം, അതുകൊണ്ട് അയാൾ വന്നാൽ പരസ്യമായിട്ട് നിങ്ങൾ തലമുട്ട അടിക്കാൻ വേണ്ടി ഇരുന്ന് കൊടുക്കണം, അടിക്കാൻ വേണ്ടി ഇരുന്ന് കൊടുക്കണം. രഹസ്യമായിട്ടാണോ നിങ്ങൾ ചെയ്തത്? എന്നാൽ രഹസ്യമായിട്ട് ഞാൻ ഇരുന്ന് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, മർദിയല്ലാഹുവിൻ്റെ കത്ത് കിട്ടിയപ്പോൾ മഹാൻ അതിന് സന്നദ്ധനായി ഇരുന്ന് കൊടുത്തു. ഇരുന്ന് കൊടുത്തപ്പോൾ ഇയാൾ പറഞ്ഞു, വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് അയാൾ പോയി. സഹോദരന്മാരെ പ്രതിഷേധിച്ചു വിടാനില്ല, പ്രതിഷേധിക്കാം, പക്ഷേ പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ല.
പ്രകോപനുണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ പാടില്ല, പ്രകോപനമുണ്ടാക്കുന്ന ശൈലികൾ പാടില്ല. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോവും, മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിച്ചു പോവും, ഇസ്ലാമിന്റെ സംസ്കാരത്തെ തെറ്റിദ്ധരിച്ചു പോവും. നമ്മുടെ ദീനാണ് നമുക്ക് വലുത്, ദുനിയാവല്ല. ദീനിനൊരു കേടും വരാൻ പാടില്ല, ദീനിനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഇസ്ലാമിന്റെ വിശാലതയെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല, ഇസ്ലാമിന്റെ സഹിഷ്ണുതയെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. നബി തങ്ങൾ പറയാണ്, അല്ലാഹ് പറഞ്ഞതായി, ഭരിക്കുന്നവരുടെ മനസ്സ് ഞാനാതിരിക്കുന്നത്, നിങ്ങൾ തെറ്റിയുമ്പോ നിങ്ങൾക്കെതിരായി തിരിക്കും, അപ്പോൾ നിങ്ങൾ ഭരിക്കുന്നവരെ പേരെടുത്ത് അവർക്കെതിരെ പ്രാർത്ഥിച്ച് നേരം കളയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന, ഫലാ തസ്അലു അൻഫുസക്കും, നിങ്ങളെ ശരീരത്തെ നിങ്ങൾ ജോലിയാക്കണ്ട, ബിദ്വായി അലൽ മുലൂക്ക്, ഭരിക്കുന്നവർക്കെതിരെ പേരെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ അതാ പ്രാർത്ഥിച്ചുകൊണ്ട് നേരം പോക്കണ്ട. പിന്നെന്താ വേണ്ടത്? നിങ്ങൾ നിങ്ങളെ ശരീരത്തിന് ഡ്യൂട്ടി കൊടുക്കേണ്ടത് ദിക്റാണ്, അല്ലാഹുവിനെ ഓർക്കലാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഏത് ആശങ്കയുള്ള മനസ്സുകൾക്കും ഏത് ഭയമുള്ള മനസ്സുകൾക്കും എല്ലാ മനസ്സിനും സമാധാനം അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ്. ആ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതമാകണം, രഹസ്യവും പരസ്യവും ക്ലിയർ ആകണം. അല്ലാഹ് കൽപ്പിച്ചതെടുക്കണം, അല്ലാഹ് വിരോധിച്ചതൊഴിക്കണം, അല്ലാഹുവിനെ ഓർക്കണം, എവിടെയും അല്ലാഹുവിനെ ഓർക്കണം. അല്ലാഹുവിനോട് താണുകേണ് പ്രാർത്ഥന നടത്തണം. അങ്ങനെ ദിക്റും ദുആയുമായി നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണം. ഇമാം മാലിക് മുസന്നഫ് ബിനു അബി സയ്യിബ് റളിയല്ലാഹു റിവായത്തിൽ നമുക്ക് കാണാം, അല്ലാഹ് പറയുന്നു, അയ്യുമാ ഖൗമിൻ കാനു അലാ മഅസിയത്തിൻ ജഅൽതുൽ മുലൂക അലൈഹിം നിഖ്മാ, ഏതൊരു സമൂഹം തെറ്റിലായി ജീവിക്കുന്നുണ്ടോ, ജഅൽതുൽ മുലൂക അലൈഹിം നിഖ്മാ, ഭരണാധികാരികളെ അവർക്ക് നമ്മൾ ശിക്ഷയാക്കി വരുത്തും, ഭരണാധികാരികളെ നമ്മൾ അവർക്കെതിരാക്കി വരുത്തും. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളെ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല, വിവാഹം കഴിച്ച ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം വിവാഹം കഴിച്ച വരൻ അതാ വധുവിന്റെ വീട്ടിലേക്ക് രാത്രിയിൽ പോകുമ്പോ അവന്റെ കൂടെ കാറിൽ കയറി അവനെ കറക്കി, നേരം വെളുക്കുന്നത് വരെ കറക്കി, അവസാനം സുബിഹിക്ക് ആ വധുവിന്റെ വീട്ടിലേക്ക് വിട്ടുകൊടുക്കുന്ന കടുത്ത തോന്നിവാസം ചെയ്യുന്ന ചില ചെറുപ്പക്കാരില്ലേ? അതുപോലെ വിവാഹ ദിവസം കാണുന്ന എല്ലാ തെറ്റുകളും നടമാടിയിട്ട് അതാ വരന്റെ കൂടെ പോകുമ്പോഴും വരുമ്പോഴും വഴിക്കും അല്ലാതെയും ഹറാമും ഹലാലുമില്ലാതെ അതാ പ്രവർത്തിക്കുന്ന യുവാക്കളില്ലേ? പെരുന്നാളിന്റെ ദിവസം അതാ റോട്ടിലൂടെ പോകുമ്പോ മോട്ടോർ സൈക്കിൾ റേസാക്കിയിട്ട് തൊട്ടടുത്ത വീട്ടിൽ കിടന്നുറങ്ങുന്നവനെ ശല്യം ചെയ്യുന്നവരില്ലേ? നിങ്ങൾക്ക് റോട്ടിലൂടെ യാത്ര ചെയ്യാം, റൈസാക്കല് പച്ച ഹറാമാണ്. എങ്ങനെ മുസ്ലിയാര്, റൈസാക്കല് ഹറാമാണ് ഫതുഹുൽ മുഇൻ ഉണ്ടോ? ഉണ്ടല്ലോ. ഫതുഹുൽ മുഇൻ മറിച്ചു നോക്കൂ, ഉറങ്ങുന്നവനെ ശല്യം ചെയ്ത് ഖുർആൻ ഓതൽ വരെ ഹറാമാണ്. എങ്കിൽ പിന്നെ പെരുന്നാളിന്റെ രാത്രിയിൽ ഈ റൈസാക്കൽ ഹറാമാണെന്ന് പറയേണ്ടതുണ്ടോ? ഇവിടെ അഹങ്കാരമായി പണം കയ്യിലുണ്ടാകുമ്പോ ഹുങ്കായി പ്രവർത്തിക്കുന്നതിന് പകരം റബ്ബിന്റെ മുമ്പിൽ താഴ്മ പ്രകടിപ്പിച്ച് വിനയത്തോടെ ഇസ്ലാമിന്റെ പവിത്രതയും സമാധാനവും സ്നേഹവും സഹിഷ്ണുതയും ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ താഴ്മയോടെ ജീവിക്കുകയും അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്തുകൊണ്ട് താഴ്മയോടെ റബ്ബിനോട് ദുആ ചെയ്യാനാണ് റബ്ബ് പറയുന്നത്. നിങ്ങൾക്ക് കാവല് തരേണ്ടവൻ അല്ലാഹുവാണ്, ഭരണാധികാരികളെ മനസ്സ് തിരിക്കുന്നവൻ അല്ലാഹുവാണ്. അവൻ പറയുന്നു, നിങ്ങൾ ആ ഭരണാധികാരികളോട് തൗബ ചെയ്യാൻ പോകണ്ട, തൗബ ചെയ്യേണ്ടത് എന്നോടാണ്. തൂബൂ ഇലയ്യാ,
എന്നിലേക്ക് ഖേദിച്ചു മടങ്ങൂ നിങ്ങൾ. ഉഅത്തിഫു ഖുലൂബഹും അലൈക്കും, നിങ്ങൾക്ക് ഗുണകരമായി അവരെ മനസ്സ് ഞാനങ്ങ് മയപ്പെടുത്തി തരും. നിങ്ങൾ എന്റെ മുമ്പിൽ തഖ്വയുള്ളവരായി മാറൂ, എന്നോട് തൗബ ചെയ്യൂ. ഒരു റിവായത്തിൽ കയ്യക്ഫിയക്കും മുലൂക്കക്കും, നിങ്ങളെ ഭരണാധികാരികളെ ഞാൻ പരിഹരിച്ചു തരും. നിങ്ങൾ എന്നിലേക്ക് മനസ്സ് തിരിക്കൂ, എന്റെ ദിക്റിൽ പങ്കെടുക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, എന്നോട് തൗബ ചെയ്യൂ. ഇതിലേക്ക് നമ്മുടെ മനസ്സ് തിരിയണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു, അവന് കഴിയാത്തതില്ല, അവന്റെ അധികാരത്തിലല്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ, ഭരണാധികാരി ഹാറൂൺ റഷീദ് രാജാവ് ഒരു ചെറുപ്പക്കാരനെ വിളിപ്പിച്ചു കൊട്ടാരത്തിലേക്ക്. എന്തേ കാരണം? ഈ ചെറുപ്പക്കാരൻ വഴുത് പറയുന്ന ചെറുപ്പക്കാരനാണ്. പക്ഷേ ആർക്കിഷ്ടപ്പെടും ആർക്കിഷ്ടപ്പെടൂല എന്ന് നോക്കൂല, ഉള്ളതുള്ളത് പോലെ തുറന്നങ്ങ് പറയും. രാജാവിന് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടൂല, അതിന്റെ പേരിൽ വിളിപ്പിച്ചിട്ട് റൂമിന്റെ ഉള്ളിൽ വെച്ച് പൂട്ടിയിട്ടു. 5 ദിവസം പൂട്ടിയിട്ടു. 5 ദിവസം ഒരാൾ വന്ന് പറഞ്ഞു, രാജാവേ നിങ്ങൾ റൂമിൽ പൂട്ടിയിട്ട ചെറുപ്പക്കാർ അങ്ങകലെ ഒരു തോട്ടത്തിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നുണ്ട്. അതെങ്ങനെ റൂമിൽ പൂട്ടിയിട്ട ആള് തോട്ടത്തുനിന്ന് കളിക്കുക? എന്നാ കൂട്ടിക്കൊണ്ടുവന്നു. ആളെ പറഞ്ഞു വെച്ചു, പോയി അയാളെയും കൂട്ടി വന്ന്. അത്ഭുതം, റൂമിൽ പൂട്ടിയിട്ടാള് അങ്ങ് അവിടുന്ന് തോട്ടത്തുനിന്ന് നടന്നു കളിക്കുന്നു. മുർഖാദിർ അള്ളാഹുവിനെ ബ്രിട്ടീഷുകാർ പൂട്ടിയിട്ടിരുന്നു ജയിലില്. പിന്നെ മൂപ്പര് കോടഞ്ചേരി പള്ളിയിൽ നിന്ന് ലുഹാൻസ്കിൽ നിന്നാ കണ്ടത്. അപ്പോ രാജാവ് ചോദിച്ചു, മന്നഖറജക മിനൽ ബൈത്, റൂമെന്ന് നിന്നെ ആരാണോ പുറത്തുകൊണ്ടുപോയത്? അല്ലദീ അദ്ഖലനിൽ ബുസ്താൻ, എന്നെ തോട്ടത്തിൽ കടത്തിയ ആള്. മല്ലദീ അദ്ഖലക്കൽ ബുസ്താൻ, നിന്നെ ആരാ തോട്ടത്തിൽ കടത്തിയത്? അല്ലദീ അഖ്റജനി മിനൽ ബൈത്, എന്നെ റൂമെന്ന് പുറത്തുകൊണ്ടുപോയ ആള്. രാജാവ് അത്ഭുതപ്പെട്ടു പോയി. അജീബ്, ഇത് വലിയ അത്ഭുതമല്ലേ എന്ന് പറഞ്ഞു രാജാവ്. അപ്പോ ആ ചെറുപ്പക്കാരന്റെ ചോദ്യം, അയ്യു അംരി റബ്ബിക ലൈസ ബി അജീബ്, അത്ഭുതമല്ലാത്തത് നിങ്ങളുടെ റബ്ബിന്റെ കാര്യത്തിൽ ഏതാ അത്ഭുതമല്ലാത്തത്? നിങ്ങളെ റബ്ബിന്റെ കാര്യത്തിൽ എന്താണ് അത്ഭുതമല്ലാത്തത്? റബ്ബിന്റെ കാര്യം വലിയ അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. സിറാജുള്ള എന്റെ ഒരു സ്ഥാപനം ഉണ്ട്, അവിടുന്ന് ഒരു ചങ്ങാതി ഡ്രൈവറാണ്. ഇവൻ പറഞ്ഞ പോലെ പണിയെടുക്കൂല. അപ്പൊ ഇവരെന്ത് ചെയ്തു? താക്കോൽ എറിഞ്ഞു വിട്ടിട്ട് ഒരൊറ്റപ്പോക്ക് പോയിട്ട് നേരെ പോയിട്ട് സിറാജുള്ള സ്ഥാപനത്തിനെതിരെ കേസ്. എനിക്ക് ഗ്രാറ്റിവിറ്റി കിട്ടണം, എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, അതിന് കേസ്. പുസ്തകം കളിച്ച മോന് കേസ് പിന്നെ സിറാജുള്ളക്കെതിരെ. എന്നാ കേസ് കൊടുത്തിട്ട് അത് നമുക്ക് നോക്കാം, നിയമപരമായിട്ട് നോക്കാക്കാം. അതിന്റെ പുറമെ ഇവൻ എന്ത് ചെയ്തു എന്നറിയോ? ഇവൻ പോയിട്ടൊരു പരാതി എവിടെ, ഒരു ഓഫീസിൽ, ഇന്ന സംഗതിക്ക് പെർമിറ്റ് ഇല്ല എന്ന് പറ്റി ഇവനും ഓഫീസിൽ പരാതി. അൽഹംദുലില്ലാഹ്, വലിയ ഖൈറായി പോയി, വലിയ ഖൈറായി പോയി. അല്ലല്ലേ വലുത്, വലിയ ഖൈറായി പോയി. ആ ഉദ്യോഗസ്ഥൻ എല്ലാ പെർമിറ്റും ശരിയാക്കി റെഡിയാക്കി ഇങ്ങ് തന്ന്. അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കണ്ടാവില്ല ഇവരെ കൊണ്ട് കിട്ടിയ കോണാ. അല്ലാഹു അല്ലേ വലുത്. അയ്യോ അംരി റബ്ബിക ലൈസ ബി അജീബ്, അങ്ങനത്തെ 100 സംഭവങ്ങൾ നമുക്ക് അനുഭവത്തിൽ പറയാൻ കഴിയും. നിന്റെ റബ്ബിന്റെ കാര്യം വലിയ അത്ഭുതം, അതിനേക്കാൾ വലിയ അത്ഭുതം എന്താ? അള്ളാന്റെ കാര്യം മുഴുവൻ അത്ഭുതല്ലേ? അപ്പൊ രാജാവിന് മനസ്സിലായി, ഇത് കളി പറ്റിയിട്ടുണ്ട്. ഇയാൾ അത്ര മോശക്കാരനല്ല. ഈ ചെറുപ്പക്കാരൻ വെറും വായാടിയായി പ്രസംഗിക്കുന്നതല്ല, ഇഖ്ലാസോടെ പറയുന്ന പണ്ഡിതനാണ്. മഹാനായ ആ ചെറുപ്പക്കാരനെ ആദരിക്കാൻ തീരുമാനിച്ചു രാജാവ്. നല്ല മുന്തി ഒരു കുതിര വേണോന്ന് കുതിര കൊണ്ടുവന്നു. കുതിരപ്പുറത്ത് നല്ല വിരിപ്പ് വിരിച്ചു. ഈ ചെറുപ്പക്കാരനെ അവിടെയുള്ള ആൾക്കാരോട് ഇയാളെ കയറ്റിന്റെ മുകളിൽ ഇരുത്തണം, എന്നിട്ട് ഇയാൾ ആനയിച്ചു കൊണ്ടുപോകണം, അങ്ങാടിയിലൂടെ ആനയിച്ചു കൊണ്ടുപോകണം. ആനയിച്ചു കൊണ്ടുപോകുമ്പോ ഒരാൾ മുന്നിൽ അനൗൺസ് ചെയ്യണം. എന്താ അനൗൺസ് ചെയ്യേണ്ടത്? ഇതൊരു വ്യക്തിയാണ് അല്ലാഹു തആല അദ്ദേഹത്തെ ബഹുമാനിക്കാൻ ഉദ്ദേശിച്ചു.
വാറാത ഹാറൂനു ഇഹാനത്തഹു ഭരണാധികാരിയായ ഹാറൂൻ അദ്ദേഹത്തെ ഇൻസൾട്ടാക്കാനും നിന്ദിക്കാനും ഉദ്ദേശിച്ചു. ഫലം യഖ്ദിർ ഹാറൂനു ഇല്ലാ ഇക്രാമഹു, അപ്പൊ ഹാറൂൻ റഷീദ് രാജാവിനെ ബഹുമാനിക്കാനല്ലാതെ സാധിച്ചില്ല എന്ന് അല്ലാഹുവിന്റെ അളമത്തിനെ അല്ലാഹുവിന്റെ മഹത്വത്തെ മഹത്വപ്പെടുത്തി വിളിച്ചു പറഞ്ഞ് ആനയിച്ചു കൊണ്ടുപോകണമെന്ന് ഹാറൂൻ റഷീദ് രാജാവ് ഓർഡർ ചെയ്തു. അല്ലാഹുവിനുള്ള ചിന്ത വേണം, അവനിൽ തവക്കുല് വേണം, അവനിൽ തവക്കുല് വേണം, അവനെ ഓർമ്മിക്കണം, അവനെ അവന് തഖ്വ ചെയ്ത് ജീവിക്കണം, അവനോട് പ്രാർത്ഥിക്കണം, അവനിൽ അർപ്പിക്കണം. തവക്കൽ ഇലൈഹി, അല്ലാഹുവിൽ ഏൽപ്പിക്കണം. വസ്ബിറു അലാ മാ യഖൂലൂൻ, ഏത് എതിരാളികൾ എന്ത് പറഞ്ഞാലും ക്ഷമിച്ചു നിൽക്കണം. വഹജുറുഹും ഹജ്റൻ ജമീല, അവരോട് പ്രകോപനമുണ്ടാക്കാത്ത വിധം നല്ല ഭംഗിയായ മാറി നിൽക്കൽ മാറി നിൽക്കണം. ഖുർആൻ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ ശരിയായ റൂട്ട് തിരിച്ചു തന്നിട്ടുണ്ട്. ഭീകരവാദിയാകരുത്, ഭീകരവാദിയാകരുത്, തീവ്രവാദിയാകരുത്, വർഗീയവാദിയാകരുത്. ഇസ്ലാം അതിന്റെ വിശാല കാഴ്ചപ്പാട് നമ്മളെ കണ്ട് മറ്റുള്ളവർക്ക് പഠിക്കാൻ കഴിയണം. എങ്ങനെയപ്പോ ഇസ്ലാമിനെ മനസ്സിലാക്കുക? നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി, കർണാടകയിലെ മുഖ്യമന്ത്രി, അത് കുറെ മുഖ്യമന്ത്രിമാരുണ്ട്, കുറെ പ്രധാനമന്ത്രിയുണ്ട്, കുറെ ആഭ്യന്തരമന്ത്രി, ഇവർക്കൊക്കെ ഇസ്ലാമിനെ മനസ്സിലാക്കുക. കിതാബ് ലോദി പഠിച്ചിട്ടാ? ആ എന്നാ പിന്നെ നമ്മുടെ പിണറായി ഇനി അങ്ങോട്ട് ഒരു ദർശി ചേർന്ന് ഫയല 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 ഫയലു എന്നൊക്കെ പഠിച്ച് എന്ത് മനസ്സിലാക്കണം? ഇസ്ലാമിനെ അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളെ ജീവിതം തെറി പറയുന്നതും ചീത്ത പറയുന്നതായാലും ഇസ്ലാം ഇതാണ് തെറിയാണെന്നല്ലേ അവർ ധരിക്കുക? നമ്മൾ പലിശ വാങ്ങുന്നവരായാൽ പലിശ വാങ്ങലാണ് ഇസ്ലാം എന്നല്ലേ ധരിക്കുക? നമ്മൾ മുസ്ലിമീങ്ങൾ അന്യ സ്ത്രീകളെ ചാറ്റ് ചെയ്തിട്ടും ടെലിഫോൺ ചെയ്തിട്ടും യുവാക്കളെ ജീവിച്ചാൽ ഇസ്ലാം തന്നെ തോന്നിയാസാണെന്നല്ലേ ധരിക്കുക? അപ്പൊ ഇസ്ലാമിനെ നമ്മളെ ജീവിതത്തിൽ പകർത്തി കാണിക്കണം. അങ്ങനെ കാണിച്ചിട്ടാ കാസർഗോഡ് ഇസ്ലാം ഉണ്ടായത് അല്ലേ? മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു, സർഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ ദീന റളിയല്ലാഹു അൻഹു, അവരൊക്കെ വന്നിട്ട് ഇസ്ലാം ശരിക്ക് ജീവിതം ജീവിച്ചങ്ങ് കാണിച്ചപ്പോ എല്ലാവർക്കും ബഹുമാനം, എല്ലാവർക്കും സ്നേഹം, എല്ലാവരും അവരാദരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാം, ഇസ്ലാമിലേക്ക് പൂർണ്ണമായും മടങ്ങി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ഞങ്ങൾ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ കബൂലാക്കണം. റഹ്മാനെ, ഇവിടെ മറവിയപ്പെട്ട മഹാന്മാർ, ഇവിടുത്തെ ഈ മഖ്ബറുകളിൽ നമുക്ക് ഈ ഖബറുകളിലൊക്കെ കിടക്കുന്ന മഹാൻ മുഅ്മിനീങ്ങളുണ്ട്, ആ മുഅ്മിനീങ്ങൾ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ സ്റ്റേജിൽ മുമ്പ് കാലത്ത് വരുമ്പോൾ സ്റ്റേജിൽ നേതൃത്വം കൊടുത്ത് ദുആ ചെയ്തിരുന്ന ബഹുമാനുടെ താജുല്ലുലമയും താഹിറുല്ലഹദങ്ങളും അങ്ങനത്തെ ഒരുപാട് സയ്യിദന്മാർ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് അലിമി വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. നൂറുല്ലുലമ ഇപ്പോഴില്ല, കൻസുല്ലുലമ ഇപ്പോഴില്ല, കാഞ്ഞങ്ങാട് കാതി ഇപ്പോഴില്ല, കാസർഗോഡ് കാതിയില്ല, അങ്ങനെ പലരും മുമ്പുള്ളവരൊക്കെ മരിച്ചുപോയി, ഒക്കെ പുതിയ പുതിയ ആൾക്കാരായി മാറി. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെ ഖബറിലും സന്തോഷം നൽകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇവിടെ മറവിയപ്പെട്ട മുഴുവൻ ആളുകളെ പേരിലും പ്രത്യേകിച്ചും ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാൻ. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق، من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നിങ്ങളെ പഴയ മുദരിസ് നമ്മളെ സിറാജ് മുതൽ പഠിച്ച ശിഷ്യനാണ്, മൂപ്പർ എഴുതി തന്നാണ് ഇത്. അൽ മദീനത്തുൽ മുനവറ മൂടാടക്ക ഉപ്പിനങ്ങാടി ടി എച്ച് ഉസ്താദിൻ്റെ ആണ്ട് നടത്തിയ ഫെബ്രുവരി 24 പേരോട് ഉസ്താദ് മുഖ്യ പ്രഭാഷണം നടത്തുമെന്ന് തോന്നി. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും ഇൻഷാ അള്ളാ, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അല്ലാഹു തആല
എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കട്ടെ. എല്ലാ നല്ല കാര്യങ്ങളിലും അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. ഹാർട്ട് സംബന്ധമായ രോഗം കാരണം പരിയാരം മെഡിക്കൽ കോളേജിലുള്ള അമീൻ എന്ന വരുത്തുകാർക്ക് ഞാൻ പറഞ്ഞു, അല്ലാഹുവെ അതുപോലെ രോഗമുള്ള പലരുമുണ്ട്, അദ്ദേഹത്തിനും ഞങ്ങൾക്കും രോഗമുള്ള എല്ലാവർക്കും എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുഖമില്ലാതെ കിടക്കുന്ന ഇബ്രാഹിം മദനി, അതുപോലെ പലരും സിറാജുലിലേക്ക് പലരും നേർച്ച തന്നിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവെ ആരെന്തുദ്ദേശം വെച്ച് നേർച്ച ചെയ്തോ നീ ഫലം കൊടുക്കണം റഹ്മാനെ. ഇന്ന് ഞാൻ മുഹിമ്മത്തിൽ കുറച്ച് ഭാരവാഹികൾക്കൊരു ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരാൾ ഒരു സംഭാവന തന്ന്, 26 കൊല്ലായിട്ട് മക്കളില്ലായിരുന്നു, മക്കളെ കിട്ടി ദ്വാരന്നിട്ട് നേർച്ച ചെയ്തിട്ട് മക്കളെ കിട്ടിയിരുന്നു എൻ്റെ സംഭാവന തന്ന്. അതുപോലെ പലരും അവിടുന്ന് തന്നിട്ടുണ്ട്, ഇവിടെ വരുമ്പോഴും തന്നിട്ടുണ്ട്. അള്ളാഹു തആല ആരെല്ലാം സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തോ, ഇവിടുത്തെ ഉറൂസ് പരിപാടിയുമായും ഇവിടെയുള്ള ദീനീ പ്രവർത്തനവുമായും ബന്ധപ്പെട്ട് ആരൊക്കെ സഹായിച്ചോ സഹകരിച്ചോ എല്ലാവരുടെയും ഖൽബിലുള്ള എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമർ റാഹിമീനായ റബ്ബേ. ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും ഞങ്ങളെല്ലാ അമലുകളും ഈ ഉറൂസ് പരിപാടിയും ഞങ്ങളെല്ലാ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ യാ മാലികൽ മുലൂക്ക്, അല്ലാഹുമ്മ യാ മാലികൽ മുലൂക്ക്, യാ മൻ ലഹു മഖാലിദുസ് സമാവാതി വൽ അർദ്, യാ മൻ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, യാ അല്ലാഹു യാ അല്ലാഹ്, യാ ബദീഉസ് സമാവാതി വൽ അർദ്, യാ ദൽ അർശിൽ മജീദ്, യാ ഫആല ലിമാ യുരീദ്, യാ ഫആല ലിമാ യുരീദ്, നവാസിൽ ഖലായിഖ് കുല്ലിഹിം ബിയദിക യാ റബ്ബൽ ആലമീൻ. وجميع الملوك والوزراء قلوبهم في تصرفك وتحويلك يا الله يا الله يا الله. حسبنا الله ونعم الوكيل, نعم المولى ونعم النصير. حسبنا الله ونعم الوكيل, نعم المولى ونعم النصير. حسبنا الله ونعم الوكيل, نعم المولى ونعم النصير. لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. اللهم آمنا في أوطاننا, اللهم آمنا في أوطاننا, اللهم آمنا في أوطاننا. واجعل جميع المؤمنين والمؤمنات تحت كنفك وحرزك وحفظك, أنت خير حافظا وأنت أرحم الراحمين. اللهم إنك تقدر على كل شيء ونحن لا نقدر على أي شيء. اللهم ذلنا ظاهر بين يديك وحالنا لا يخفى عليك. أمرتنا فتركنا ونهيتنا فارتكبنا, لا يسعنا إلا مغفرتك يا غفور يا الله, ولا يسعنا إلا عفوك يا عفو يا كريم. فاغفر لنا واغفر لجميع أمة محمد صلى الله عليه وسلم مغفرة من عندك, وارحمنا وارحم جميع أمة محمد صلى الله عليه وسلم برحمتك, واكرمنا واكرم جميع أمة محمد صلى الله عليه وسلم بكرمك. اللهم لا تهنا واكرمنا وارحمنا واعزنا بعزتك يا عزيز يا عزيز يا عزيز. أعزنا
وأعز جميع المؤمنين والمؤمنات اجعلنا تحت كنفك وهرزك وحفظك أنت خير حافظا وأنت أرحم الراحمين اللهم ترد الشياطين عنا اللهم ترد الشياطين عنا اللهم إنا نعوذ بك من شرورهم يا إله العالمين واغفر لنا واغفر لجميع أمواتنا وأموات جميع المسلمين وأوصل مثل ثواب ما قرأناه إلى حضرات جميع أمواتنا من السادات والعلماء وأركان وأعضاء جمعياتنا وإلى حضرات جميع المدفونين في هذه المقبرة خاصة وإلى حضرات جميع المؤمنين والمؤمنات من أمواتنا المسلمين والمسلمات اللهم اغفر لنا واغفر لجميعهم وارحمنا وارحم جميعهم واجمع بيننا وبينهم في دار السلام ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു അല്ലാഹു നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു